മത്സ്യകഥ പെട്ടെന്ന് തന്നെ എഴുതി ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ ഷൂട്ട് ചെയ്ത പടമാണ്. ഇത് 12-ാമത്തെ ഡ്രാഫ്റ്റിലാണ് ഈ പടം ഷൂട്ട് ചെയ്തത്. 2403 ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ ഹോളിവുഡ് സ്റ്റൈലിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരു കാണുമ്പോൾ തന്നെ കൊള്ളാം. ഞാൻ തന്നെ മഹേഷ് നാരായണൻ്റെ പേര് ഞാൻ തന്നെ വെക്കുന്നു, ജോമൻ്റെ പേര് ഞാൻ തന്നെ വെക്കുന്നു. പക്ഷെ ആർക്കും അറിഞ്ഞുകൂടെ ഇതിൻ്റെ കഥ എന്താന്ന്. എല്ലാവരും ഞാൻ പറഞ്ഞു ചേട്ടാ പേര് വെക്കട്ടെ, വെച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചതാണ്. ആ ഒരാളും കഥ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ പടത്തിനകത്തുള്ള മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുന്ന ആളെ അടുത്ത പടത്തിൽ അസിനേറ്ററാക്കാം എന്നാണ് എൻ്റെ ഒരു. ഈ പടത്തിൻ്റെ എവിടെയാണ് സർക്കാർ സ്ഥാപനങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സർക്കാർ സ്ഥാപനങ്ങളെല്ലാം പാഴായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് എന്ന കഥ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം സത്യമാണ്. അതിന് പകരം മുഖ്യമന്ത്രിനെ പൊക്കി പറയാനോ അല്ലെങ്കിൽ വേറെ ആരെയും പൊക്കി പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് മനുഷ്യന്മാരെയാണ് പൊക്കി പറഞ്ഞിട്ടുള്ളത്. പെപ്പേനെ പറ്റി പറഞ്ഞിട്ട് ഇന്റർവ്യൂ സ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ഇതിനുശേഷം പെപ്പെ വിളിച്ചോ? ഞാൻ പെപ്പെ വിളിച്ചിരിക്കും പറയുന്നത്. അത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതായത് ഞാൻ ഈ ആവേശഭരിതനാവുന്നതും ഇമോഷണൽ ആവണമൊക്കെ സ്ഥിരമുള്ളതാണ്. അപ്പം ഞാനത് പറഞ്ഞതുകൊണ്ട് പടത്തിന് ഗുണമൊന്നുമില്ല. നമ്മൾ ഈ പെട്ടെന്ന് കയറിയ ചില വികാരത്തിനടിവപ്പെട്ട് ഞങ്ങൾ പലതും ഞാൻ പലതും വിളിച്ചു പറയാറുണ്ട്. നമ്മളൊരിക്കലും ഒരാളോടൊരു ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പക്ഷേ എനിക്ക് അവനോട് പേഴ്സണലി ഒരു ഗ്രഡ്ജും ഇല്ല. പറഞ്ഞു പോയെന്നുള്ള സത്യമാണ്. അത് ഞാൻ പറഞ്ഞത് എല്ലാം ഉണ്ടായ കാര്യം തന്നെ. അതൊരു കള്ളത്തരമൊന്നുമില്ല. പക്ഷെ അത് ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ തന്നെ ആയിപ്പോയി. സാന്ദ്രയുടെ സംഭവം അതൊന്നുമല്ല. ഞാൻ സാന്ദ്ര വിളിച്ചപ്പോൾ ഞാൻ സാന്ദ്രയുടെ തുടർന്നു. നിങ്ങളത് ഫുൾ പറഞ്ഞിട്ടില്ല. സാന്ദ്ര പറഞ്ഞു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ നിൻ്റെ വീട്ടിൽ നാളെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അതൊക്കെ ഭയങ്കര ഹേർട്ട് ചെയ്തു. അങ്ങനെയൊന്നും എൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസർ പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. പറയും എല്ലാം പറയേണ്ടത് സാന്ദ്ര. ഈ പറഞ്ഞ പോലെ അപ്പോളജി ലെറ്റർ വാങ്ങിച്ചു. പക്ഷേ ഞാനും ഇതിനും ആ പടത്തിൽ കാശ് വാങ്ങിക്കാതെ വർക്ക് ചെയ്ത കാര്യം എന്താ പറയാറുന്നത്? നമ്മൾ എത്ര വലിയ ആളോ എത്ര ചെറിയ ആളോ എന്തൊക്കെ സംഭവം ഉണ്ടായാലും മനുഷ്യന്മാരോട് പെരുമാറാൻ പഠിക്കണം. അതിപ്പോൾ എനിക്കില്ലാത്തൊരു ക്വാളിറ്റി അതായിരിക്കും. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഞാൻ ആർജെ വിവേക്. ശരിക്കും ഒരു ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിന് ശേഷം കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഏറ്റെടുത്ത ഷോകൾ കൂടിയ സിനിമ മലയാളത്തിൽ സംഭവിച്ചിട്ടില്ല. അതിന് ഒരു പ്രളയം വിഷയമാവേണ്ടി വന്നു. വിഷയമാവുന്നതിന് മുമ്പും ഹിറ്റായ പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ മാസീവായിട്ട് ആൾക്കാർ എല്ലാ ജനവിഭാഗങ്ങളും ഏറ്റെടുത്തൊരു സിനിമ, ആ സിനിമയുടെ ടൈറ്റിൽ ഇസ് 2018 എവരിബഡി ഇസ് എ ഹീറോ എന്നുള്ളതാണ് പറഞ്ഞു വരുമ്പോൾ. പക്ഷേ the real hero of the movie right now is here in front of me. Welcome to Red Carpet, Jude Anthony Joseph. Thank you so much. ee velliyoru perana Jude Anthony Joseph. Pashe 2018 ennu parney ee oru cinema irangunathu vareyum aalkaru paranjondirunna karyamundu Jude-il ninnu pradheeshichilla Jude-il ninnu pradheeshichilla enna doubt ithrayum സിനിമകൾ ചെയ്ത ചേട്ടനോട് എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞ ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, അവരാരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്മ വരെ പടം കണ്ടിട്ട് എൻ്റെ ദൈവം നീ എന്താണ് കാണിച്ചു വെച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഹാർഡ് വർക്കിന് ഏതറ്റം വരെയും നമ്മളെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇതിനു വേണ്ടി നല്ല പണിയെടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, നല്ല ജോലി ചെയ്തിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, പ്രീ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ പടം എങ്ങനെയായിരിക്കണം, ഓരോ ഷോട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നല്ല അധ്വാനിച്ചിട്ടുണ്ട്. ഒരുപാട് പടങ്ങൾ റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് ഇത്രയെങ്കിലും മിനിമം കിട്ടണ്ടേ എന്നാണ് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. പക്ഷേ എന്താ പറയുക, ഇത് സ്റ്റുഡിയോ വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏത് തിയേറ്ററിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാലും പടം കണ്ടിറങ്ങുന്ന എല്ലാവരും കൈയടിക്കുന്നുണ്ട്. മേ ബി ആ പടത്തിൻ്റെ ടൈറ്റിൽ എവ്രിബഡി ഈസ് എ ഹീറോ എന്നുണ്ട്. പക്ഷേ ദ റിയൽ ഹീറോ ദ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിന് അഭിനയിച്ച ആൾക്കാർക്ക് കിട്ടുന്നതിന് അപ്പുറം കൈയടി എല്ലാവരും എഴുന്നേറ്റ് കൊടുക്കുന്നത് വലിയൊരു സംഭവം തന്നെ. അത് എക്സ്പീരിയൻസ് കണ്ട ഏതെങ്കിലും തിയേറ്ററിൽ പോയായിരുന്നോ? ഇഷ്ടംപോലെ. ഞാൻ ആദ്യം മരുന്നവനന്തയിലാണ് കണ്ടത് ആദ്യം ഷോ. അപ്പം അന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു, രാവിലെ 10 മണിയുടെ ഷോ ആയിരുന്നു കണ്ടത്. അപ്പോൾ അന്നും ഈ പറഞ്ഞാൽ ഭയങ്കര ഗംഭീര കൈയടി ബഹളമുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മറ്റേ PVR ഒരു ദിവസം ഈ മനോരമ ഓൺലൈൻ വെച്ചിട്ടൊരു ഷോ ഉണ്ടായിരുന്നു, അതും കണ്ടു. അന്ന് ഈ റിയൽ ഹീറോസൊക്കെ വന്നിരുന്നു അവിടെ. ഈ എയർലിഫ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയും എയർലിഫ്റ്റ് ചെയ്ത ഓഫീസറും അങ്ങനെ മത്സരവാളികളൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരെല്ലാം ഭയങ്കര ഗംഭീര കൈയടി ബഹളമായിരുന്നു. ഇന്നലെ മുംബൈയിലൊരു ഷോ ഉണ്ടായിരുന്നു ഈ ഹിന്ദിയിലുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഭയങ്കര കൈയടിയായിരുന്നു. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഞാനീ സിനിമ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കൈയടി കാണാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ തിയേറ്ററിൽ പോയി. കാരണം നമുക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ ജോലി ചെയ്തിട്ട് കിട്ടുന്നൊരു കൂലി എന്ന രീതിയിലാണ് മാത്രം. അതായത് പിന്നെ ഇത് ഈ സ്നേഹം ഇപ്പോൾ പറഞ്ഞാൽ ഞാനാണ് ഹീറോ എന്നൊക്കെ പറയുമെങ്കിലും ബേസിക്കലി ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും ക്യാമറമാനും ആർട്ട് ഡയറക്ടറും എഡിറ്ററും ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സും വിഷ്ണു നമ്മുടെ സൗണ്ട് ഡിസൈനർ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതെല്ലാവരും 110% ജോലി ചെയ്ത ഒരു പടമാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഒരു വിജയമാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിടയ്ക്ക് ഏറ്റവും കൂടുതൽ പണിയെടുത്ത് ഈ പടത്തിനാണ്. ഞാൻ സത്യം പറഞ്ഞ ജോലി
ഫസ്റ്റ് പടത്തിന് നല്ല പണിയെടുത്തിട്ടുണ്ട്. ഓംശാന്തി ഓശാനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രീ പ്രൊഡക്ഷൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുത്തശ്ശേഖതയ്ക്ക് ഉഴപ്പായിരുന്നു ചെറുതായിട്ട്. മുത്തശ്ശേഖത പെട്ടെന്ന് തന്നെ എഴുതി ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ ഷൂട്ട് ചെയ്ത പടമാണ്. ഇത് 12-ാമത്തെ ഡ്രാഫ്റ്റിലാണ് ഈ പടം ഷൂട്ട് ചെയ്തത്. അതാ വ്യത്യാസം. അതായത് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഞാൻ ആ പടം ഷൂട്ട് ചെയ്തു, അതിൻ്റെ അത്ര തന്നെ കിട്ടിയുള്ളൂ. അതായത് കുറച്ച് പണി എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഞാൻ 12 തവണ മാറ്റി എഴുതിയ ഒരു തിരക്കഥയാണ്. അപ്പോൾ അത്രയും ജോലി ഞാൻ ഈ പടത്തിൽ എടുത്തിട്ടുണ്ട്. സാറാസിൽ ഞാൻ കോവിഡ് സമയമായിരുന്നുകൊണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഈ എനിക്കൊന്ന് വെളുപ്പം കാലത്ത് എഴുന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ജോലികളും പടം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഓശാനിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്, സാറാസിൽ അത് ചെയ്തിട്ടുണ്ട്, ഇതിലും ചെയ്തിട്ടുണ്ട്. വെളുപ്പിൻ്റെ ഒരു 4:30 എഴുന്നിട്ട് ചെയ്യുന്ന എല്ലാ ജോലിയും കൃത്യമായിട്ട് കേൾക്കാറുണ്ട്. ഇനി 2018 എല്ലാം വെളുപ്പിന് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. എല്ലാ സീനുകളും, അതായത് ഈ അതിനകത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പല്ലിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അതെനിക്ക് കിട്ടിയതൊരു രാവിലെ ഒരു 4:30 എന്നിട്ട് എന്താണ് ഒന്ന് ചെയ്യാൻ പറ്റിയ ഈ പരിപാടി. അതായത് ഇത് ഇങ്ങനെ ഒരു സാധനം വേണം. അതായത് ഇത് ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ ഉള്ള സാധനമാണ്. അതായത് ലാസ്റ്റ് മൊമെൻറ്റിലൊരു സാധനം വരിക, അവന് രക്ഷകനാവുക എന്നുള്ള സാധനം. അപ്പോൾ അത് അന്നെനിക്ക് വെറുതെ കിട്ടിയതാണ്. ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ രഞ്ജി പണിക്ക് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ നിങ്ങൾ എങ്ങനെ എഴുതുന്നത് ഡയലോഗ്സൊക്കെ. അപ്പോൾ സാറിനോട് പറഞ്ഞാൽ ഇതൊരു ഒരു ഇതാണ് കാറ്റാണത്. പുള്ളി പറഞ്ഞു ഞാൻ ഇങ്ങനെ ചാരികസയിൽ ഒരു പേപ്പറൊക്കെ ആയിട്ടിരിക്കും, പേനാണ്. ചില സമയത്ത് ഒരു കാറ്റ് വരും, ചില സമയത്ത് ആ കാറ്റ് വരില്ല. രാവിലെ എഴുന്നിട്ട് കിട്ടുന്ന ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നു. 4:30 എഴുന്നിട്ടാൽ ഇങ്ങനെ ചില ഗുണമുണ്ട്. ഞാൻ 4:30 എഴുന്നിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. 2018 സംഭവിച്ചു, ഇനി അങ്ങോട്ട് 4:30 അല്ല, ചിലപ്പോൾ ഉറക്കമില്ലാണ്ട് അങ്ങനെയല്ല. ഇത് ജോലി ചെയ്താൽ കിട്ടുന്നു നമുക്ക് മനസ്സിലായല്ലോ. അപ്പം എന്നിട്ടും ഇനി ഉഴപ്പിക്കഴിഞ്ഞത് മോശമാണ്. ഓക്കെ, ശരിക്കും ഇപ്പോൾ ജൂഡ് ആന്റണി ജോസഫ് എന്നുള്ള ഇത്രയും വലിയ പേര് ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്വീകരിച്ചത് 2018 ഇറങ്ങിയപ്പോഴാണ്. പക്ഷേ ഇതിൻ്റെ പടത്തിൻ്റെ ഇനീഷ്യൽ നെയിം വ്യത്യാസമായിരുന്നു, 2043 ഫീറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അന്ന് അനൗൺസ് ചെയ്തത്. ആ പടത്തിൻ്റെ ആ പേരിൽ നിന്ന് എങ്ങനെ 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലേക്ക് മാറിയത്? ആരാ സജസ്റ്റ് ചെയ്തേ പേര്? അല്ല, ഞാൻ തന്നെയാണ് അത് രണ്ടും മാറ്റിയത്. 2403 ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഹോളിവുഡ് സ്റ്റൈലിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരു കാണുമ്പോൾ തന്നെ കൊള്ളാം. അപ്പൊ ഞാൻ തന്നെ മഹേഷ് നാരായണൻജിയുടെ പേര് ഞാൻ തന്നെ വിളിച്ചു വെച്ചിട്ട് വെക്കുന്നു, ജോമന്റെ പേര് ഞാൻ തന്നെ വെക്കുന്നു. അങ്ങനെ ഈ പടത്തിൽ വലിയ വലിയ ആൾക്കാരൊക്കെ വെക്കും. അപ്പൊ അന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് എല്ലാവരും ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച അവര് ഓക്കെ പറയും. പക്ഷെ ആർക്കും അറിഞ്ഞുകൂടെ ഇതിന്റെ കഥ എന്താന്ന്. എല്ലാവരും ഞാൻ പറഞ്ഞു ചേട്ടാ പേര് വെക്കട്ടെ, വെച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചതാണ്. ആ ഒരാളും കഥ പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കറിയാറുണ്ട് എന്തെങ്കിലും കഥ, എന്റെ മനസ്സിലുണ്ട് കഥ. പക്ഷെ ഇവരടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇത് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞ പോലും വിശ്വസിക്കാത്ത ഒരു കാലം വരുന്നത്. ശരിക്കും കോവിഡ് കാരണമാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇത്രയും ഗംഭീരമായത്. അതായത് ഞാൻ ഫസ്റ്റ് എഴുതിയ ഡ്രാഫ്റ്റിൽ ഈ പടം സ്റ്റാർട്ട് ചെയ്യണതും ഇൻട്രോൽ പഞ്ചെല്ലാം ഈ ഡാം ബേസ് ചെയ്തായിരുന്നു. 2403 ഹൈറ്റ് ഫീറ്റ് എന്ന് പറഞ്ഞത് ഇടുക്കി ഡാമിൻ്റെ വാട്ടർ കപ്പാസിറ്റി. അപ്പോൾ അതിനായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു പടത്തിൽ. എല്ലാ സ്റ്റാർട്ടിങ്ങിലും ഇൻട്രോൽ പഞ്ചോ അതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എഴുതി എഴുതി മറിച്ച് ഞാനും അഖിൽ പി ധർമ്മജനാണ് എൻ്റെ കോ റൈറ്റർ. അപ്പോൾ ഞാനവനോട് ഇരുന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത് വേറെ മാറി, ഫുൾ കഥ മാറി. അതായത് അന്ന് പറഞ്ഞ കഥയെന്ന് ഒരുപാട് ഇത് ബേസിക്സ് ആണല്ലോ അവിടെ തന്നെയുണ്ട്. ഈ പറഞ്ഞ പോലെ കംസനെ കൊന്ന കൃഷ്ണനാണ് അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എങ്ങനെ കൊന്നു എന്നുള്ളത് മാറ്റി. അതായത് ഭയങ്കര റൂട്ട് മാപ്പ് അങ്ങ് മാറ്റി. ആ റൂട്ട് മാപ്പ് മൊത്തം മാറ്റി. ഈ പേര് എല്ലാ കഥാപാത്രങ്ങളുടെയും ബേസിക് സാധനങ്ങളൊക്കെ മാറ്റി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ വന്നു അവസാനം. ഞാനും വിചാരിച്ച് ഞാൻ പിന്നെ എന്തിനാണ് ഈ പേര് വെച്ചേക്കുന്നത്, 2403 ഫീറ്റ്. 1-ാമത്തത് വായിൽ കൊള്ളൂല്ലാരും. അനുജണ്ടകൻ്റെ അടുത്ത് വെച്ച് ഈ പേരൊന്നും മാറ്റാൻ പറ്റുമോ, 2403 ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു 2018 ഇട്ടല്ലോ. അപ്പോൾ പറഞ്ഞു 2018 മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു പഞ്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വിവേക് രാമദേവൻ എന്ന് പറഞ്ഞൊരു ഒരു ചേട്ടനുണ്ട്, പ്രൊജക്ട് ഡിസൈനറൊക്കെ ഉള്ളു. പുള്ളി വേണു സാറിനൊക്കെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ പുള്ളി ഒരു സംഗീതം പറഞ്ഞെടുത്ത് പറഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞു, ജൂടെ നമുക്ക് ഒരു ടാഗ് ലൈൻ വെച്ചാലോ, എവ്രി വൺ ഈസ് എ ഹീറോ എന്നൊരു സാധനം വെച്ചാൽ പുള്ളിയായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ചേട്ടൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിയുടെ ഒരു ഇത് സജഷനിലാണ് എവ്രി വൺ ഈസ് എ ഹീറോ എന്നുള്ള സാധനം പടത്തിൽ വരുന്നത്. പക്ഷേ അത് ഞാൻ കണ്ടന ഇപ്പോൾ പടം എൻഡ് ചെയ്യുന്ന സമയത്ത് എവ്രി വൺ ഈസ് എ ഹീറോ എന്ന് എഴുതി കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ വരെ ഓ കൊള്ളാടാ, അത് ഭയങ്കര പുള്ളിയുടെ അടുത്ത് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തത് ചേട്ടൻ അത് കാണിച്ച് ഭയങ്കര ഗംഭീര കാര്യമാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞു, ഇത് പുള്ളി മാത്രമല്ല ഒരുപാട് പേരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഈ പടത്തിൽ. ഇപ്പോൾ വേണു സാറാണ് ഈ പടം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആദ്യം ശരിക്കും സീൻ തുടങ്ങുന്നത് കടൽ സീക്വൻസാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ബാക്കി കഥകളിലേക്ക് പോകുന്നത്. വേണു സാറിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഫസ്റ്റ് 5 മിനിറ്റ് തന്നെ ഈ മെയിൻ സീക്വൻസ് കഴിയുകയാണ് പടം.
പിന്നെ ഒരു 19 മിനിറ്റ് ഇൻ്റർവൽ പഞ്ച് വരെ ഒന്നുമില്ല പടത്തിൽ. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി ചിന്തിച്ചുകൂടെ, വേണമെങ്കിൽ ഇൻ്റർവൽ ഈ കടൽ സീക്വൻസ് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഒരു 15 മിനിറ്റിലാക്കിയതാണ് കടൽ. ഓ, അപ്പോൾ അതുകൊണ്ട് ആസിഫിൽ ശരിക്കും അന്ന് വീട്ടിൽ വന്ന് കയറുന്ന കോസ്റ്റ്യൂമിൽ തന്നെയാണ് 2 ആഴ്ച മുമ്പും സെയിം കോസ്റ്റ്യൂമിലാണ് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ എഡിറ്റിൽ സംഭവിച്ച ചെറിയ മിസ്റ്റേക്കുകളാണ്, ലാസ്റ്റ് മിനിറ്റിൽ സംഭവിച്ച ഒരു മാറ്റം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാനിപ്പോഴും ശരിയല്ലേ, ആസിഫ് അലി ആ സെയിം കോസ്റ്റ്യൂമിലാണ് വീട്ടിൽ വന്ന് കയറുന്നത്. ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് ആസിഫ്, ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിനകത്തുള്ള മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുന്ന ആളെ അടുത്ത പടത്തിൽ അസിനേറ്ററാക്കാം എന്നാണ് എൻ്റെ ഒരു. അതായത് ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകളൊന്നും ഇതിൽ വെച്ചിട്ടില്ല. അത്രയും പണിയെടുത്തിട്ട് ഞാൻ പറയും ഇനി ആരെങ്കിലും ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവനെ അസിനേറ്ററാക്കും. പക്ഷേ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത്, അത് കണ്ടുപിടിച്ചാലും പിടിച്ചില്ല. ഇത് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവനെ ഞാൻ അസിനേറ്ററാക്കും ഉറപ്പായിട്ടും. അല്ല, ബൈ ദ വേ, ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മൂവിയുടെ റെഫറൻസ് എടുത്തിട്ടുണ്ടോ? കാരണം നമ്മൾ ഇങ്ങനെ സാധനം ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇതുവരെ ഇല്ല. ഇപ്പോൾ ആൾക്കാർ മലയാളത്തിലെ ടൈറ്റാനിക് ഹോളിവുഡ് ലെവലിലുള്ള ഒരു പടം എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അന്ന് ഏതെങ്കിലും ഒരു പടത്തിൻ്റെ റെഫറൻസ് നോക്കിയിരുന്നു? അല്ല, അതായത് ഞാൻ ഈ പടത്തിൻ്റെ എഴുത്തിൻ്റെ സമയത്ത് ഫ്ലഡ് മൂവീസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്യാലോ, ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പടങ്ങൾ വരും. അപ്പോൾ ഫ്ലഡിനെ കുറിച്ച് പടങ്ങൾ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇൻസ്പിറേഷണൽ പടം എന്ന് പറയുന്ന ടൈഡൽ വേവ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഒരു കൊറിയൻ പടമാണത്. അത് ശരിക്കും ഫ്ലഡ് വരുന്ന ഒരു ഇതാണ്, സുനാമി പടമാണത്. ഒരു സുനാമി ബേസ് ചെയ്ത പടമാണ്. ഇതുപോലത്തെ പടമേ അല്ല. അപ്പോൾ എന്താ, ഓം ശാന്തി ഓശാന തന്നെ അമേലി എന്നുള്ളൊരു ഒരു പടമുണ്ട്, ഒരു ഫ്രഞ്ച് മൂവിയാണത്. അതും ഇതായിട്ട് യാതൊരു ബന്ധമില്ല, എൻ്റെ പടവും ആ പടമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ആ പടത്തിൻ്റെ മേക്കിംഗ് കണ്ടപ്പോഴാണ് ഇവിടെ ഭയങ്കര സംഭവമാണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ സ്റ്റൈലിൽ അത് ചെയ്തതാണ്. അത് എന്ന് പറഞ്ഞ പോലെ ഈ പടം 2018 എന്നുള്ള സിനിമ ഒരു പടത്തിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് തോന്നിയിരുന്നു ഇപ്പോൾ സിഗ്നേച്ചേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അന്ന് പ്രളയം നടന്ന സമയത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു എപ്പിക് ഫോട്ടോ ഉണ്ടായിരുന്നു, ആ പാലം തകർന്ന് വീഴുമ്പോൾ കൊച്ചിനെ കൊണ്ട് അപ്പുറത്തേക്ക് ഓടുന്നൊരു ഫോട്ടോ. മേ ബി അത് വരും എന്ന് ആൾക്കാർ പ്രതീക്ഷിച്ചു, പക്ഷെ അതുണ്ടായിട്ടില്ല. പിന്നെ ഇത് എടുത്തു വരുമ്പോഴത്തേക്കും ഒരുപാട് സംഭവങ്ങളെ കോർത്തിണക്കി പോകുമ്പോൾ മേ ബി ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈൽ വരും എന്ന് പ്രതീക്ഷിച്ചു, അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ തുടക്കത്തിലെ റിസർച്ച് ടൈമിൽ എടുത്തൊരു തീരുമാനമാണ് ഡോക്യുമെൻ്ററി പോലെ ആവരുത്, ഇതൊരു ഡോക്യുഡ്രാമയും വേണ്ട എന്നൊരു തീരുമാനം. കാരണം ഇതിനകത്ത് ഇവ എന്താ പറയുക, ഇവ ഈ ഒരുപാട് പേര് ലോക സിനിമകൾ കാണുന്ന ഒത്തിരി ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് പിള്ളേർ പുറത്ത് ഇങ്ങനെ ഇടിച്ചുകുത്തി നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒരു എൻട്രി കിട്ടാൻ വേണ്ടി. സിനിമയിൽ അവിടെ കയറി കഴിഞ്ഞാൽ അവർ കാണിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്ക് കൈ കണക്കില്ല. അവർ കാണുന്ന സിനിമകളൊക്കെ ലോകോത്തര സിനിമകൾ, വെബ് സീരീസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ള സമയത്ത് ഞാൻ വന്നൊരു 2018 പോലൊരു വിഷയം എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവനോട് എന്തെങ്കിലും കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത്രയും പേടിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. കാരണം ഈ പറയുന്ന എല്ലാ വിമർശനങ്ങളും ഇപ്പോൾ എൻ്റെ അടുത്ത്, എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു ആ സമയം 2018 തന്നെ ഒരാൾ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരാളിട്ട് പോസ്റ്റ് ഉണ്ട്, എനിക്ക് അവന് മെസ്സേജ് അയച്ചു കഴിഞ്ഞ ദിവസം. അതായത് ഷെർണോബിൽ ചെയ്ത ഒരു ആളുടെ പേരും പറഞ്ഞിട്ട്, ഷെർണോബിൽ എന്നുള്ളൊരു വെബ് സീരീസ് ഉണ്ട്, ജൂഡ ഒന്ന് കാണണം. ഷെർണോബിൽ ചെയ്ത ഒരാൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാം കോമഡി സാധനങ്ങളാണ്, പക്ഷേ അയാൾ ഈ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്, നിങ്ങൾക്കും അത് പറ്റും നിങ്ങളൊന്ന് വിചാരിച്ചാൽ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ എനിക്കൊരാളെ അയച്ചുന്നത് അത് സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവം, ഇത് ഞാൻ ഷെർണോബിൽ കണ്ടു. ഷെർണോബിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ വേറെ ലെവൽ പരിപാടിയാണല്ലോ. പക്ഷേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഈ സിംഗിൾ കോളം വാർത്തകളുണ്ടല്ലോ, ഇപ്പോൾ ഒരു പോസ്റ്റ്മാനെ കാണാനില്ല, അല്ലെങ്കിൽ ഒരാൾ രക്ഷാപ്രവർത്തകൻ മുങ്ങി മരിച്ചു, എലിപ്പിന് ബാധിച്ച് മരിച്ചു, ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയ കുട്ടി ക്യാമ്പിൽ നിന്ന് അവൾ ആ സമയത്ത് പോയി എടുത്തു എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ വാർത്തകൾ നിന്നാണ് ഈ പടം മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, എനിക്കൊരു ഡൗട്ട്, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ ഇൻസിഡൻസ് പറഞ്ഞു, ഇവരെ കാര്യങ്ങളൊക്കെ പോയി കണ്ടോ? കാരണം പ്രളയത്തിൽ നിന്ന് എസ്കേപ്പ് ആയ ആൾക്കാരെയും ഇവരെ കഥ എടുക്കാൻ നേരത്തെ അവരെ പോയി കണ്ട് സംസാരിച്ചായിരുന്നു. ഞാൻ ആക്ച്വലി മത്സരാളികളെ കണ്ടായിരുന്നു, മത്സരാളികളുടെ ഒരു വലിയൊരു ഗ്യാങ്ങിനെ കണ്ടായിരുന്നു ഞാൻ അവിടെ. കൊല്ലത്ത് തന്നെ പോയിട്ട് കണ്ട് സംസാരിച്ച് അവരെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു ബോട്ട്, തകർന്നൊരു ബോട്ട് ഒരു സ്മാരകമാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെങ്ങന്നൂർ ഭാഗത്ത് സ്കൂളിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്, ആ സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട്, എച്ച് എമ്മിനോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് വന്ന ഫേസ്ബുക്ക് മെസ്സേജുകളുണ്ട് ഒരുപാട്. ഈ ഞാനീ പടം അനൗൺസ് ചെയ്യുന്ന സമയത്ത് സാധാരണക്കാർ ഇത് ചെയ്യാൻ നന്നായിരിക്കും, അതായത് ഇപ്പോൾ ഒരാളാണ് എനിക്കത് അയച്ചു തന്നത്. ഈ ഹെലികോപ്റ്റർ പോണ സമയത്ത് താങ്ക് യു എന്ന് എഴുതി കാണിക്കുന്ന ഒരു വീടിൻ്റെ മേളിൽ ഒരാൾ തുണി വെച്ചിട്ടുണ്ടാക്കിയൊരു സാധനമുണ്ട്. അപ്പോൾ അത് ഇതൊക്കെ സിനിമയിലുണ്ടെങ്കിൽ റൊമാൻറ്റിഫിക്കേഷൻ ആയിരിക്കും ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു ഒരാൾ. ശരിക്കും വേണ്ടത് ഓൾ മലയാളീസ് എഴുതിയൊരു കഥയാണ് പ്രോപ്പറായിട്ട് അതിനെ ചാനലൈസ് ചെയ്യാന്നുള്ളതായിരുന്നു.
ആൻഡ് ഈ പറഞ്ഞല്ലോ ഇപ്പോൾ എപ്പിക്കായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഈ പ്രളയം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ മൈൻഡിലേക്ക് വരുന്നുള്ള ഞാൻ പറഞ്ഞു. അപ്പോൾ ഡാം ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു സീക്വൻസ്, ഇത് നീലിമുളയുടെ ഒരു മാസ് സീൻ ഉണ്ട്, അത് കട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. ശരിക്കും ഇതേപോലത്തെ എപ്പിക് സാധനങ്ങൾ ആ ചെറുതോണി ഡാമിൻ്റെ അവിടെ കൂടെ പാലത്തിൻ്റെ മുമ്പിൽ കൂടെ ഓടുന്ന സീനൊക്കെ എടുത്തായിരുന്നോ? ഷൂട്ട് ചെയ്തില്ല, ഒന്നുമില്ലായിരുന്നു. അതായത് അതൊന്നും എന്താ പറയുക, അതെല്ലാം നമുക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അതെല്ലാം നമുക്കറിയാം. എല്ലാവരും നമുക്ക് ഈ പറയാം മുതുകത്ത് ഒരു സ്ത്രീ കയറാൻ വേണ്ടി എന്ന് കൊടുത്തൊരു ചേച്ചേട്ടനുണ്ട്, ഈ കനയ്യ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഓടിയത് ഈ മറ്റേ കുട്ടിയെ കൊണ്ട്. ഇവരെല്ലാം നമ്മുടെ ഫസ്റ്റ് തോട്ടിൽ വരുമല്ലോ. ഇപ്പോൾ നമ്മളൊരു പടം ചെയ്യാൻ നേരത്തെ ആദ്യം വരുന്ന ചിന്ത എന്ന് പറയുക ഇവരൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ ഇതെല്ലാവരും ഇങ്ങനെയായിരിക്കും ഈ പടം ചെയ്യുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പം അത് വേണ്ട, അങ്ങനെ എല്ലാവരും ചെയ്യുന്ന സിനിമകൾ ചെയ്യാനാണെങ്കിൽ ഞാൻ എന്തിനാണ്, അങ്ങനെ എനിക്ക് എൻ്റെതായ ചില രീതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി, പക്ഷേ ഈ എയർലിഫ്റ്റൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല. എയർലിഫ്റ്റൊക്കെ ഗംഭീര സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ ഒരു ഒരു ഇത് ഫിക്ഷണൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒന്നും ആയിരിക്കില്ല അന്ന് സംഭവിച്ചത്. പക്ഷേ നമ്മളതൊരു എയർലിഫ്റ്റ് ചെയ്ത ആൾക്കാരോട് സംസാരിച്ച് ഞങ്ങൾ പോയി. ഇപ്പോൾ ധന്യവർമ്മയുടെ ഹസ്ബൻഡാണ് എനിക്ക്, വിജയവർമ്മ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, പുള്ളിയാണെന്ന് എയർലിഫ്റ്റിനെ കൊണ്ടായിരുന്നത്. പിന്നെ ദേവരാജ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ച് മേജർ രവി സാറോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മുരളിത്തുമ്മാരോട് ചേട്ടനെ ഞാൻ പോയി വീട്ടിൽ പോയി കണ്ട് പ്രൊഡക്റ്റ് ചെയ്ത, ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ എനിക്ക് വേണ്ടിയിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഫ്ലഡ് വന്നിട്ട് ഈ പ്രകൃതി തന്നെ ചില ഫാക്ടറികളിലെ മാലിന്യം എടുത്ത് മാറ്റി എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായത് പല ഫാക്ടറികളുടെ ഉള്ളിലുള്ള പൂഴ്ത്തി വെച്ചിരുന്ന മാലിന്യങ്ങളെല്ലാം ഈ വെള്ളപ്പൊക്കം കാരണം പുറത്തു വന്നു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് മുരളിത്തുമ്മാരുടെ ചേട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അല്ല, എഴുത്തിൽ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സഹായം ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് സ്റ്റക്ക് ആകുമ്പോൾ. ഈ ഡയറക്ഷൻ സമയത്ത് ആരുടെയെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടോ? കാരണം ഈ സീൻ എങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന ആ സമയത്ത് ചില സമയത്ത് രക്ഷകനെ പോലെ ഞാൻ സ്റ്റക്ക് ആയിരുന്നു, പിന്നെ ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ ക്യാമറയുടെ പിന്നിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അതായത് ഡയറക്ഷൻ നമ്മൾ എന്താ പറയുക, ഈ അത് സ്വാർത്ഥതയാണ് എൻ്റെ. ഞാൻ അങ്ങനെ അതാർക്കും വിട്ടുകൊടുക്കും. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സംവിധായകരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓംശാന്തി ഓശാനിൽ പോലും രഞ്ജി പണിക്കർ സാറ് വന്നിട്ട്, രഞ്ജി പണിക്കർ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് വർക്ക് ചെയ്ത ഒരാൾ എൻ്റെ പടത്തിൽ അസിസ്റ്റൻറ്റായിരുന്നു ആ പടത്തിൽ. അപ്പോൾ ആളിനടുത്ത് പറഞ്ഞു സാറിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കസേരയിട്ട് വെറുതെ ഇരിക്കുന്നത് കാണുന്നത്. സാറ് എല്ലാ പടത്തിലും ഗംഭീര മറ്റേ പുലിയായിട്ട് നിൽക്കുന്ന ആളാണ്, ചേട്ടൻ്റെ മുമ്പിൽ ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ആരായാലും ഞാൻ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ, അല്ല ഞാൻ സജഷൻസൊക്കെ എടുക്കും. ഈ പറഞ്ഞ പോലെ അല്ലേ, എന്ത് പറഞ്ഞാലും ഇപ്പോൾ ലാലേട്ടനൊക്കെ ഇഷ്ടംപോലെ സജഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷോട്ടുണ്ട് നമ്മുടെ ക്യാമ്പിൽ, ലാലേട്ടനും നരേഞ്ചേട്ടനും കൂടി ടി വി കണ്ടുപിടിക്കുന്ന സമയത്ത് ആസിഫ കൂട്ടത്തിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സീനുണ്ട്. അപ്പം അതിൽ ഞാൻ ശരിക്കും ഒരു വൈറ്റ് ഷോട്ടൊന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ ഷോർട്ട് ഡിവിഷനിലില്ല അത്, അങ്ങനെ ഒരു ഷോട്ട്. അതായത് ഏറ്റവും ബാക്കിൽ നിന്ന് ഒരു ഷോട്ട്, ടി വി വളരെ ചെറുതായിട്ട് ഫുൾ ആൾക്കാർ ക്യാമ്പ് കാണിക്കാം. ഫുൾ ആൾക്കാർ ക്യാമ്പ് കാണിക്കുന്ന വേറൊരു ഷോട്ടുണ്ട് പടത്തിൽ. അപ്പോൾ എനിക്കങ്ങനെ വൈഡ് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, ടി വിയാണ് ഇവരുടെ ഇമോഷൻ അത്രേ ഉള്ളൂ. ലാലേട്ടൻ അപ്പോൾ അത് എല്ലാം ഷൂട്ട് ഞാൻ ഓൾറെഡി അവിടെ നിന്ന് എനിക്ക് മറ്റേ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോകണം. അപ്പോൾ ലാലേട്ടൻ എടുത്ത് പറഞ്ഞു ജൂടെ ഇടാ ഏറ്റവും ബാക്കിൽ നിന്നൊരു ഷോട്ട് വെച്ചാൽ നല്ലതായിരിക്കില്ലേ, ടി വി വളരെ ചെറുതായിട്ട് ഇത്ര ആൾക്കാരും ക്യാമറോ അതൊന്നും വേണ്ടല്ല, താല്പര്യമില്ല. അല്ല ഞാൻ പറഞ്ഞതെന്നുള്ളു നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ചോദിച്ചു നല്ല ഷോട്ടാണല്ലോ എന്ന് ഞാനത് വെച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. അല്ല ഇവരെല്ലാവരും നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പല കോൺട്രിബ്യൂഷൻസ് ഒക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോട്ടോമൊബൈലിൽ ഒരു സീനുണ്ട്, അതിനകത്ത് ആ ഡയറക്ടർ എന്നിട്ട് എന്താ വെട്ടിക്കളയുന്നത് ഷോട്ടാ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ജൂഡാൻറ്റിൻ്റെ വെച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് സീന് വെട്ടിക്കളയാനാണ് കഷ്ടപ്പെട്ടത്, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനാണ് കഷ്ടപ്പെട്ടത്. അല്ല വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഒരുപാട് സീനുകൾ. ഇത് 12th ഡ്രാഫ്റ്റൊക്കെ ആയപ്പോഴേക്കും എനിക്ക് വേണം അതിനകത്ത് കുറേ പേര് കട്ടായിപ്പോയി. ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇവിടത്തിൽ. അത് ഞാൻ നോക്കി, കാരണം ഈ തല ഇന്ന് കേരളത്തിൽ ഭയങ്കര ഫേമസാണ്. അത് കട്ടായിപ്പോയി. അതായത് അതൊരു അജുവിൻ്റെ ബോസായിട്ടായിരുന്നു. അതായത് അജു വിളിക്കും, ഈ വള്ളംകളി ക്യാൻസലാകുമ്പോൾ അജു ഫോണിൽ വിളിക്കും ഒരാളെ. അപ്പോൾ അയാൾ തിയേറ്ററിലിരിക്കുക. അപ്പോൾ അയാൾ അവിടെ തിയേറ്ററിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങിയിട്ട് എന്താ നോക്കിയാൽ സാറേ ഇതിപ്പോൾ മൊത്തം വെള്ളപ്പൊക്കമുള്ളൂ, എന്ത് ചെയ്യും? പറയാടാ എങ്ങനെയെങ്കിലും നീ അയാളും കൊണ്ട് കടങ്ങ്, പിന്നെ കാശൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞില്ലേ. അതാണ് ലേറ്റ് ലാസ്റ്റ് അജു പറഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം നോ ഏജൻസി, കോൾ മീ ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ ഏജൻസി ത്രൂ ആണ് ഇവർ വന്നത്. അപ്പോൾ ഏജൻസിയുടെ ബോസായിട്ടുള്ള ഒരാൾ അത് ചെയ്യാൻ വേണ്ടി ശരിക്കും ബാദുക്കേനെയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ബാദുക്കെടുത്ത് എങ്ങനെയെങ്കിലും എത്ര ഏറ്റവും ഒരു യു ജി ഈ പറഞ്ഞ പ്ലാൻ മൊത്തം മാറി. അന്ന് ഷൂട്ട് ചെയ്യുന്ന സാധനം ഞാൻ പെട്ടെന്ന് മാറ്റി. ബാദുക്ക ഇവിടുന്ന് കാക്കനാടിൽ നിന്ന് 7 മണി സമയമായിട്ടും പോന്നിട്ടില്ല, അതൊക്കെ വരാൻ പറ്റില്ല, അവിടെ നിന്ന് പോന്നിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ അവിടെ സെറ്റാക്കി തിയേറ്ററൊക്കെ കിട്ടി. ഏറ്റവും നല്ലൊരു യു ജി എമ്മിലാണ് ആ സീൻ എടുത്തത്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഡബിൾ ബാറ്റയാണ് എല്ലാവർക്കും.
അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏഴര ആയിട്ട് പതുക്ക് പോകുന്നില്ല. ഞാൻ ചോദിച്ചു ഇനി ഏറ്റവും മാതൃക എത്തുമ്പോഴേക്കും 9:30 പറ്റ കഴിയും. ഞാൻ പതുക്കെ വിളിച്ച് പറഞ്ഞത് വേണ്ട പതുക്കെ ഇനി വരണ്ട, ഞാൻ വേറെ ആളെ വയ്ക്കാണ്. ഞാൻ കോട്ടയത്തുള്ള ഒരുപാട് പേരെ വിളിച്ചു, കോട്ടയം ഏരിയയിലുള്ള പരിസരത്തുള്ള നടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ വിളിച്ചു. പക്ഷെ അവരാരും ആ സമയത്ത് അവിടെ ഇല്ല. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് ശ്യാമുണ്ട്, അവൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് ഉണ്ട്. ഞാൻ ആരാ? ചേട്ടൻ തന്നെ. അവൻ ഓ ശരിയാണല്ലോ. അപ്പം ഞാൻ അഭിനയിച്ച ആ സീൻ. അതിനുശേഷം എഡിറ്റിംഗ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ ചില സീനിൽ കാണുമ്പോൾ ആ പടി പടത്തിൽ നിന്ന് തൂക്കിയത് രണ്ട് സീനുള്ളൂ, ഈ പടത്തിന് തൂക്കിയിട്ടുള്ളൂ. ഒന്ന് എൻ്റെ സീനാണ് തൂക്കിയത്, അത് കാരണം ഞാൻ അഭിനയിച്ചുകൊണ്ടാണ്. ഞാൻ ചമ്മൻ്റെ അടുത്ത് പറഞ്ഞ ഇടത് അതൊക്കെ ആയിരുന്നു വെക്കായിരുന്നു, ഓരോ വേറൊരു ആൾ ചെയ്ത സാധനമല്ലേ. ഇപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവന് വെറുതെ ഒരു പച്ചക്കൂടി നമ്മൾ കൊടുക്കണ്ട എന്ന് പറയട്ടെ. വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ ടോവി വീട്ടിൽ വന്നിട്ട് രാത്രി അവന് ഉറക്കമില്ല, ഇൻസോമിനിയ എന്നൊക്കെ പറഞ്ഞൊരു സീനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനായിരുന്നത്. പക്ഷെ ഞാനത് ഈ അവതാർ കാണാൻ പോയ സമയത്ത് ഇപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ചമൻ ആദ്യമേ പറഞ്ഞു ചേട്ടാ ആ സീൻ വേണ്ട ചേട്ടാ വെക്കണ്ടെന്ന് പറഞ്ഞു, തൂക്കാന്ന് പറഞ്ഞു. ഞാൻ പറയും ഭയങ്കര ഇമോഷണൽ സീനല്ലേ അത് വെക്കാം എന്ന് പറഞ്ഞു. ഞാൻ അവതാർ കാണുമ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന ചില ഇമോഷൻസ് ഉണ്ട് ആ പടത്തിൽ. അതായത് അതൊക്കെ ഇല്ലെങ്കിലും പടം വർക്കാവും, എന്തിനാണ് ഇതൊക്കെ വെറുതെ കാണിക്കണേ എന്ന് തോന്നി. അപ്പം ഞാൻ വന്നിട്ട് പറഞ്ഞു ചേട്ടാ ശരിയാണ് ആ സീൻ വേണ്ട, ആ തൂക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ സീൻ തൂക്കി. അല്ല ഞാൻ എന്നാലും ഇപ്പോൾ ഈ പടം ഇനീഷ്യലി അനൗൺസ് ചെയ്ത സമയത്ത് ഒരു കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു, പിന്നെ ജയസൂര്യ ഉണ്ടായിരുന്നു, ഇന്ദ്രിയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡൗട്ട് അവരുണ്ടായിരുന്നുവെങ്കിൽ ഇല്ല, അവരാരും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു എന്താന്ന് പറയുമോ, നമ്മൾ കാലടിയിലൊരു ശക്തൻ തമ്പുരാൻ സ്മാരക ഒരു സ്കൂളുണ്ട്, ഒരു 7 ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട്. അപ്പം ആ സ്കൂളാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, ആ സ്കൂൾ കാണിക്കുന്ന അവിടെയാണ്. അപ്പോൾ കാലടിയിൽ ഫുൾ മറ്റേ ബസ് റൂട്ടാണത്. ഞാൻ അവിടെ ലൊക്കേഷൻ കാണുന്ന സമയത്ത് ഇവിടെ ആരും ഇല്ല, കാറ്റും കാക്കയൊക്കെ ഉള്ള ഒരു ഭയങ്കര ശാന്തമായ, അതായത് സൈക്കിൾ ബെല്ല് കേൾക്കാം, കാക്കയുടെ ഒച്ച കേൾക്കാം, കാറ്റിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും, അത്ര ശാന്തമായ സ്ഥലമായിരുന്നു. ടോവിനും അവിടെ ഉണ്ടെന്ന് പറഞ്ഞോടി കുറേ ആൾക്കാർ പുറത്തുനിന്നൊക്കെ വന്ന് ഉടുക്കത്തെ ഫുൾ തിരക്കായി. ഒന്നാമത്തെ റോഡ് സൈഡാണ്. അപ്പോൾ തൻവി ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് മഞ്ജു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പം ഞാൻ മൈക്കിൽ കൂടെ മഞ്ജു ഇങ്ങോട്ട് വാ, മഞ്ജു ഒന്ന് അങ്ങോട്ട് നിന്നോ എന്ന് ഞാൻ വിളിക്കും. ക്യാരക്ടേഴ്സിനെ ഞാൻ വിളിക്കാറില്ല, ഞാൻ ഒരിക്കലും ആർട്ടിസ്റ്റുകൾ അവരെ പേര് വിളിക്കാറില്ല. ഞാൻ ആരോണ കഥാപാത്രം, ഇപ്പോൾ ജനുവരൻ്റെ അടുത്ത് CM അങ്ങനെ സംസാരിക്കില്ല, CM ഇങ്ങനെ സംസാരിക്കണം എന്ന് പറയാറുള്ളൂ, അല്ലെ ജനുവോട്ട് ഇങ്ങനെ എന്ന് പറയാറില്ല. അപ്പം ഞാൻ ഈ മൈക്കിൽ കൂടെ മഞ്ജു എന്താണ് മഞ്ജു അവിടെ നിൽക്കൂ അവൻ കണ്ട്. അപ്പോൾ ആ വഴി പോയ ഏതോ ഒരു വിവരമില്ലാത്ത ഒരു ഒരു ഓൺലൈൻ മീഡിയക്കാരനായിരിക്കും മഞ്ജു വയറുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ അടിച്ചുവിട്ട വാർത്തയാണത്. ഈ മഞ്ജു മഞ്ജു എന്ന് വിളിച്ചു അവൻ വിചാരിച്ചു ചിലപ്പോൾ സ്കൂളിനകത്ത് മഞ്ജു വയർ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ജയേട്ടനൊന്നും ഈ പടത്തിൽ ഇല്ലായിരുന്നു, കാരണം ജയേട്ടനോടുത്ത് ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല ഈ പടം. ഓക്കെ, ജയ പിന്നെ ഇന്ദിരേട്ടനൊക്കെ ഞാൻ വളരെ അടുത്ത് എൻ്റെ അടുത്ത് സുഹൃത്താണ്. അപ്പം ഞാൻ അങ്ങനെ ഇന്ദിരേട്ടൻ്റെ അടുത്തും സംസാരിച്ചില്ല. ഇത് ഓപ്ഷൻസ് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും. ഇപ്പം എന്താ പറയുക, നമുക്ക് അന്നെ ഇന്നയാൾ പറ്റുമോ പറ്റുമെന്നൊക്കെ. പക്ഷെ നമ്മളൊരു തീരുമാനം പറയുമല്ലോ, ഇനി വേണ്ട അത് ആവശ്യമില്ല, കാരണം അവർക്ക് അവർ വേണ്ട ഇവർ മതി എന്ന് പറയുന്ന പോലെ അല്ല, ഇവരായിട്ട് സംസാരിച്ചിട്ട് കൂടിയില്ല ഇവരുടെ അടുത്ത്. നരേൻ ചേട്ടനെയാണ് ആദ്യം തന്നെ വിളിച്ച് സംസാരിച്ചതും, നരേൻ ചേട്ടൻ തന്നെ അപ്പോൾ വരെയും ചെയ്തു. ഈ പറഞ്ഞ പോലെ ഈ ജയേട്ടൻ, ഇന്ദിരേട്ടൻ, സൈജു കുറുപ്പ്, സുരാജേട്ടൻ ഇവരൊക്കെ ഈ നരേഞ്ചേട്ടൻ ചെയ്ത വേഷത്തിന് ഓപ്ഷൻസ് ആയിരുന്നു എൻ്റെ. അല്ല എന്നാലും ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ആരും ഇല്ലയെന്ന് പറഞ്ഞു ആ സമയത്ത്, ഈ ഫ്ലഡ് കഴിഞ്ഞ സമയത്ത് പ്രളയം സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി വിശേഷിപ്പിച്ചായിരുന്നു. അത് നല്ല രീതിയിലുണ്ട്, പോസിറ്റീവ് സെൻസിലുണ്ട്, നെഗറ്റീവ് ട്രോളായിട്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരില്ലെങ്കിലും ടോവിനോ മസ്റ്റായിട്ട് വേണമെന്നുള്ള തീരുമാനം ഇനിഷ്യലി എടുത്താണോ? ഈ അല്ല, ടോവിനോ എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഈ പടത്തിൽ ആദ്യമേ തന്നെ ഡേറ്റ് തന്നില്ലായിരുന്നു, സിനിമ ഓണാവില്ല. അന്വേഷണം ഞാനും കൂടി അവനോട് ചെന്ന് കഥ പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ് ഞാൻ ഈ പടത്തിലില്ല എന്ന് പറഞ്ഞെങ്കിൽ സിനിമ ഉണ്ടാവില്ല ഒരിക്കലും. അൻ്റെ ചേട്ടനെ പോലെ ഒരാൾ ആരും ഇല്ലാതെ ഒരു പടം ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യില്ല, കാരണം ഇതൊരു ബിസിനസ് വേണമല്ലോ. അതെ, ടോവിനോ ഇതിനകത്ത് എന്താ ആദ്യമേ എന്നെടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് ഫ്ലഡാണ്, ഇത് വൃത്തിയായിട്ടൊക്കെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ 8-ൻ്റെ പണി കിട്ടും, നാട്ടുകാർ മൊത്തം കയറി ഒട്ടിക്കും, VFX ഒക്കെ ഉഗ്രനാവണം. ഞാൻ പറഞ്ഞു എല്ലാം അന്ന് ഈ പറഞ്ഞ പോലെ പ്ലാൻ, അത്ര പ്ലാനൊന്നും ഇല്ല, എന്നാലും നമുക്ക് ഇവനെ കൺവിൻസ് ചെയ്യണ്ടേ. ഞാൻ ഇല്ലാളിയ ഞാൻ അത്രയും പണിയെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസമായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് ഫുൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ വായിച്ചു കൊടുത്ത് വായിക്കാൻ കൊടുത്തപ്പോഴാണ് ടോവി എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ല എനിക്ക് ഓൾറെഡി കോൺഫിഡൻസ് ആണ് ഉണ്ട്, ചേട്ടൻ എന്തായാലും ഉഗ്രനാക്കുന്ന അറിയാം. അപ്പോൾ ടോവിനോ ഇല്ലെങ്കിൽ ഈ പടം ഉണ്ടാവില്ല. ഈ സെറ്റിനെ പറ്റി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അന്ന് പണ്ട് സാറാസിൻ്റെ പ്രൊമോഷൻ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഉഗ്രൻ ഐഡിയ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് എത്ര നാളെടുത്തു ആ സെറ്റ്? എങ്ങനെ എത്ര നാൾ കൊണ്ട് ഇട്ടേ ആ പ്രളയം? അത് 6-ാം തീയതി ആണ് സെറ്റ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം. അപ്പോൾ 6-ാം തീയതി തുടങ്ങി എനിക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ സെറ്റ് വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ഉണ്ട്, ഏബിൾ എന്ന് പറഞ്ഞ വേറൊരു എഞ്ചിനീയർ. ഇവർ ഏബിൾ എൻ്റെ കൂടെ പഠിച്ചൊരാളാണ് സ്കൂളിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ടാങ്കാണ്, ഒരു വലിയൊരു, അത് ആദ്യമായിട്ട് ചെയ്യണമെന്നല്ലേ. കുഞ്ഞാലി മരക്കാരിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇമ്പോസിബിൾ എന്നുള്ള പടമുണ്ട് അതിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്.
ടാങ്ക് ഉണ്ടാക്കിയില്ല, അവർ ഓൾറെഡി എനിക്ക് വേണം സ്പെയിനിലെ അവിടെ ഒരു ടാങ്ക് ഉണ്ട്, അങ്ങനത്തെ അവിടെ പോയി ഷൂട്ട് ചെയ്തവർ. അപ്പോൾ അങ്ങനത്തെ പരിപാടി നേരത്തെ ആൾക്കാർ ചെയ്തിട്ടുള്ള സാധനമാണ്. നമ്മളത് ഉണ്ടാക്കി അതിനകത്ത് എന്താ പറയുക ഒരു പ്ലാൻ ഉണ്ടാക്കി, പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് അതിന് ശേഷം വേറെ പടങ്ങളൊക്കെ ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്ന സമയത്താണ് ഓ അവർ ചെയ്തത് ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ. പക്ഷേ അവരുടെ ബഡ്ജറ്റൊക്കെ 600 കോടി 700 കോടി നമ്മുടെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു വളരെ 100-ൽ 1 പറയുന്ന പോലത്തെ ഒരു മലയാള സിനിമയിൽ അതൊരു വലിയ ബഡ്ജറ്റാണ്. ഞങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞത് ഒരു മൾട്ടിസ്റ്റാർ പടം എന്ന ഇതിലും ഭയങ്കര കോസ്റ്റ്. പക്ഷെ അത് പുറത്തുള്ള സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബഡ്ജറ്റേ അല്ല എന്ന് പറയുന്ന പോലെ പറയാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റ് അത് പ്രൊഡ്യൂസർ തന്നെ പറയണതാണ് അതിന്. അല്ല അങ്ങനെ ഭയങ്കര മോശം ബഡ്ജറ്റല്ല, എന്നാലും സാമാന്യം നല്ല നല്ല ബഡ്ജറ്റ് ആയിട്ടുണ്ട് പടത്തിന്. അല്ല ഈ ഹെലികോപ്റ്റർ എവിടെ സംഘടിപ്പിച്ചത്? ഹെലികോപ്റ്റർ എത്ര ഹെലികോപ്റ്റർ ഇല്ല, ഹെലികോപ്റ്റർ നമ്മൾ ഉണ്ടാക്കിയതാണ്, ശരിക്കും ഉണ്ടാക്കിയതാണ്. ഹെലികോപ്റ്റർ വാടകയ്ക്ക് കിട്ടുമല്ലോ ഒന്നാമത്തെ കാര്യം. പിന്നെ അതൊരു നാഷണൽ ഒരു എന്താ പറയുക ഒരു സെക്യൂരിറ്റി പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊന്നും അവർ തരൂല. മാത്രമല്ല ഇതിനകത്ത് ഈ ഫ്യൂവൽ അടിച്ചിട്ട് ഇത്ര നേരം മേളിൽ നിർത്തിക്കാൻ തന്നെ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ് മൊത്തം അതിന് കൊടുക്കേണ്ടി വരും. കാരണം അത്ര നേരം ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, അത് വലിയ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ് അത് ഹെലികോപ്റ്റർ. എനിക്ക് തോന്നുന്നത് സാബു സിർ സാറൊക്കെ ഓൾറെഡി സാഹു എന്നുള്ള പടത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ ഇതിൻ്റെ സെറ്റ് ഇപ്പോഴും ഡിമോളിഷ് ചെയ്യാനുണ്ടോ? ഡിമോളിഷ് ചെയ്തു, അത് ഞാൻ ചെയ്യാറുണ്ട്. അതായത് ഓശാനയിൽ ഒരു വൈനാൻഡിയുടെ ഒരു റൂമാണ്, അപ്പോൾ അത് ശരിക്കും ഒരു ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിലാണ് ഞങ്ങളത് ചെയ്തത്. അപ്പോൾ അവിടെ സാധാരണ വെറുതെ കിടന്നൊരു സ്ഥലമായിരുന്നു ആ ബേസ്മെൻറ്. അപ്പോൾ ഞങ്ങളത് ചെയ്തു. സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. എൻ്റെ തുറന്നു അത് എൻ്റെ പടം കഴിഞ്ഞു, എൻ്റെ പടത്തിൻ്റെ പോർഷൻ അവിടുത്തെ വീട് ഷൂട്ട് കഴിഞ്ഞു. പക്ഷെ അവർ വേറെ സിനിമകളൊക്കെ അവർ ചെയ്യാറുണ്ട്, ഷൂട്ട് ചെയ്യാറുണ്ട് അവിടെ. അപ്പോൾ ആർട്ട് ഡയറക്ടർ ഇത് പൊളിക്കാൻ ചെന്ന സമയത്ത് വീട്ടുകാർ സമ്മതിച്ചില്ല, അത് അവിടെ പൊളിക്കിയത് അവിടെ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. കാരണം അവർക്കത് ഇഷ്ടപ്പെട്ടു ആ ഏരിയ. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമായി. അപ്പോൾ ഇവരത് പൂട്ടി താക്കോലും കൊണ്ട് ഇവർ പോയി വീടിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ആർട്ട് ഡയറക്ടർ എന്നോട് പറയാതെ നേരെ മറ്റേ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതിയൊക്കെ കൊടുത്ത് അങ്ങനെ അലമ്പായി. അപ്പോൾ എസ് ഐ സാറ് എന്നെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഇത്ര ഉള്ളൂ, ഞാൻ കഷ്ടപ്പെട്ട ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ട് അത് എൻ്റെ പടം റിലീസായിട്ട് ഏത് പടത്തിനാണ് ഷൂട്ട് കൊടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ സാർ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ താക്കോൽ അവർ വാങ്ങിച്ചു വെച്ചിട്ട് പടം റിലീസായതിനു ശേഷമാണ് എനിക്ക് വേണം അവർക്ക് താക്കോൽ കൊടുത്തതെന്ന്. സാറാസിന് ഇതുപോലെ തന്നെ നമ്മളൊരു ഫ്ളാറ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തത് ഒരു ഏരിയയിൽ ആലുവയിലൊരു പണി തീർന്നിട്ട് ഇതുവരെ കയറിത്താമസം നടക്കാത്തൊരു സ്ട്രക്ചർ മാത്രമുള്ള ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഷൂട്ട് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഒന്നും ബാക്കി വെച്ചേക്കണ്ട, എല്ലായിടത്തും കളഞ്ഞേക്ക്, കാരണം അങ്ങനെ ആരും ഷൂട്ട് ചെയ്യാം. നമ്മൾ നല്ല പണിയെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയാസൊക്കെ ഉണ്ടാക്കുന്നത്. അത് ആരെയും ദ്രോഹിക്കാനല്ല നമ്മളങ്ങനെ ചെയ്തത്. പക്ഷെ ഈ ടാങ്കൊക്കെ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ അവിടെ ഒരു ലീസിനെടുത്ത ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ഇതിൽ. 2018 സ്ഥലം എന്ന് പറഞ്ഞാൽ വൈക്കത്തെ ഒരു ലീസിനെടുത്താണ് ഒരു. അപ്പോൾ ആ സ്ഥലം 6 മാസത്തേക്കാണ് എടുത്ത് ലീസിനെടുത്ത്. അപ്പോൾ ഇത് പഴയ പോലെ ആക്കി കൊടുക്കണമെന്നായിരുന്നു കോൺട്രാക്റ്റിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ഒരു പ്രശ്നമില്ല, കാരണം അത് പഴയ പോലെ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം എൻ്റെ മനസ്സിൽ ഇതാണ്, കാരണം ഞാനിത് വളച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്, സ്മാരകമാക്കി വെച്ചിട്ട് എനിക്കെന്ത് ഗുണം. ഇതിനകത്ത് ഇപ്പോൾ ഒരു വലിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സമയത്ത് പ്രളയം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. അതായത് ഇതൊരു എന്താ പറയുക മാൻ മേഡ് ഡിസാസ്റ്റർ ആണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തൊരാളെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിരുന്നു ഇതൊരു ഉദ്യോഗസ്ഥ വിഷയം? കാരണം ആ സീനിലും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് എല്ലാവരും പെടുത്തതിന് ശേഷം രക്ഷിക്കുന്നതാണോ ശരി എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ഡൗട്ട്, എപ്പോഴെങ്കിലും തോന്നിയിരുന്നു ഉദ്യോഗസ്ഥ വീഴ്ചയാണ് അല്ലെങ്കിൽ മാൻ മേഡ് ഡിസാസ്റ്റർ ആണ് എന്നൊക്കെ? അതായത് തെളിവില്ല ഒന്നിനും. ഇപ്പോൾ ഞാൻ പോലും വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ വെള്ളപ്പൊക്കമാണ്. പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവ് തരാൻ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. എന്താ പറയുക, ഇപ്പം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് നമുക്കറിയാത്ത വിഷയം. ഇപ്പോൾ എനിക്കൊരാളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ഞാൻ അയാളെക്കുറിച്ച് പറയാം. എനിക്കറിയാത്ത വിഷയത്തിൽ ഞാൻ കയറി ഒരു സാധനം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കതിന് ഗുണമൊന്നുമില്ല. ഇപ്പം ഞാനത് പറഞ്ഞതുകൊണ്ട് പടത്തിന് ഗുണമൊന്നുമില്ല. ഞാൻ എന്താണ് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇപ്പോൾ ഇങ്ങനെ സംഭവം വന്നു, നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നം വന്നു, സാധാരണക്കാർ ഒരുമിച്ച് നിന്ന് എല്ലാവരും കൂടി ഫൈറ്റ് ചെയ്തൊരു ഫ്ലഡിന് നേരിട്ടു, ഇതാണ് പടം. അതല്ലാതെ പൊളിറ്റിക്സ് പറയാനൊന്നും എന്തോരം പറഞ്ഞു ഇഷ്ടംപോലെ കേൾക്കും. അല്ല ഞാനിപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഇതിന് ശേഷം പടം ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ വന്ന നെഗറ്റീവ് ആരും അധികം പറഞ്ഞിട്ടില്ല. അത് ആരും പറഞ്ഞിട്ടില്ല, പറയാൻ വേണ്ടി പറഞ്ഞ കുറച്ച് ആൾക്കാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഫാക്ട് കണ്ടാൽ നമുക്കും തോന്നിയില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ഒരു PS ശ്രീകല പുള്ളിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചായിരുന്നു, കണ്ടായിരുന്നു? ഇല്ല ഇല്ല. പുള്ളിക്കാരി ഇത് പറഞ്ഞിട്ട് നോളജ് മിഷൻ്റെ എന്തോ ആണ് അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ പുള്ളിക്കാർ കാര്യം പറഞ്ഞായിരുന്നു. കാരണം അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തൊരു കാര്യമുണ്ട്, എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങുമല്ലേ എന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിനെയും അധികാരികളെയും ബ്യൂറോക്രാറ്റ്സിനെയൊക്കെ കാര്യമായിട്ട് ഇതിനകത്ത് പോർട്രേ ചെയ്തില്ല, കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ ഡ്രാമറ്റൈസ് ചെയ്ത് പോകുന്നത് ഇതൊന്നും അല്ല സത്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താണ് ജൂഡ് ആൻ്റണിയുടെ റിയാക്ഷൻ? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇപ്പോൾ ഞാൻ ഒരിക്കലും
ഈ പറഞ്ഞ കക്ഷി എന്തെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് ഇങ്ങനെ എഴുതേണ്ടത് ഇങ്ങനെ അപ്പോൾ അവരിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അത് എങ്ങനെ എഴുതണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ അവർ വിശ്വസിക്കുന്ന സത്യങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് സത്യമാണ്. ഞാൻ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഈ പടത്തിലെ എവിടെയാണ് സർക്കാർ സ്ഥാപനങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സർക്കാർ സ്ഥാപനങ്ങളെല്ലാം പാഴായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് എന്ന കഥ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം സത്യമാണ്. അപ്പോൾ അതിന് പകരം അവരുടെ ആഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സാറാ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചെയ്തോട്ടെ, നിങ്ങൾ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തു പോയി. ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന് പകരം മുഖ്യമന്ത്രിനെ പൊക്കി പറയാനോ അല്ലെങ്കിൽ വേറെ ആരെയും പൊക്കി പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് മനുഷ്യന്മാരെയാണ് പൊക്കി പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് മുഖ്യമന്ത്രി അടക്കം എല്ലാവരും വരുന്നുണ്ട്. എൻ്റെ പടത്തിലെ ചീഫ് മിനിസ്റ്റർ നെഗറ്റീവ് റോളായിരുന്നു, അല്ല അതായത് നല്ലൊരു ചീഫ് മിനിസ്റ്ററാണ് പടത്തിൽ. അതായത് നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ, ജനങ്ങളെ നമ്മൾ രക്ഷിക്കണ്ടേ, നമ്മൾ എന്ത് ചെയ്യും എന്ന് വ്യാകുലപ്പെടുന്ന ഒരു ചീഫ് മിനിസ്റ്ററിനെയാണ് ഞാൻ പടത്തിൽ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ ജനങ്ങൾ മുങ്ങിച്ചാവട്ടെ എന്ന് വിചാരിച്ച ചീഫ് മിനിസ്റ്ററെ ഞാൻ കാണിച്ചിട്ടില്ല. അത് ഞാനൊരിക്കലും എവിടെയും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. പിന്നെ അവർ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നാൽ പിന്നെ അവർക്ക് തന്നെ ചെയ്താൽ പോരായിരുന്നു. അല്ല, ഇപ്പോൾ അത് കഴിഞ്ഞ ശേഷം രണ്ടാമതൊരു സ്റ്റേറ്റ്മെൻ്റ്, അത് സ്വന്തം സ്റ്റേറ്റ്മെൻ്റ്, ഇപ്പോൾ പെപ്പേനെ പറ്റി പറഞ്ഞൊരു ഇൻ്റർവ്യൂ സ്റ്റേറ്റ്മെൻറ്റ് സംഭവിച്ചു. ഇതിന് ശേഷം പെപ്പെ വിളിച്ചോ? ഞാൻ പെപ്പെ വിളിച്ചിരിക്കും പറയുകയാണ്. അത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതായത് ഞാൻ ഈ ആവേശഭരിതനാവുന്നതും ഇമോഷണൽ ആവണമൊക്കെ സ്ഥിരമുള്ളതാണ്. നമ്മൾ ഈ പെട്ടെന്ന് കയറിയ ചില വികാരത്തിനടുവപ്പെട്ട് ഞങ്ങൾ പലതും ഞാൻ പലതും വിളിച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അന്ന് ഞാൻ അമ്മൂമ്മ മരിച്ച കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇമോഷണലായിട്ട് ബ്രേക്ക്ഡൗൺ ആയിപ്പോയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് പഴയ ഈ ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് അവനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിലെനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ രാവിലെ വിളിച്ചു. ഇന്നലെ വിളിച്ചു അവനെടുത്തില്ല. എനിക്ക് വേണം അവൻ്റെ നമ്പർ മാറിയെന്ന് തോന്നും. അപ്പോൾ അവൻ മാനേജറെടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറയാം എനിക്കൊന്ന് അവനെ കാണണം. ഞാനത് ഒരു ആവേശത്തിന് പറഞ്ഞു പോയതാണ്. അത് കഴിഞ്ഞ കഥകളാണ്. കാരണം അത് കഴിഞ്ഞു പോയി. നമ്മളൊരിക്കലും ഒരാളോടൊരു ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പക്ഷേ എനിക്ക് അവനോട് പേഴ്സണലി ഒരു ഗ്രഡ്ജും ഇല്ല. പക്ഷേ ഈ നമ്മൾ ഈ ആവേശം വരുമ്പോൾ പറയുമല്ലോ. അന്നേരം പറഞ്ഞ സിനിമയിൽ വിളിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ വിളിക്കൂ? അല്ല, അങ്ങനെയല്ല. ഞാൻ അന്നത്തെ പടത്തിൻ്റെ കാര്യം പറഞ്ഞു. സാറാസിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഞാൻ അവനെ വിളിക്കില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു. ഞാൻ ആലോചിക്കണം, ഇതിപ്പോൾ ഒരു മനുഷ്യനെ എപ്പോൾ ആണെങ്കിലും പടമാകും. ഇപ്പോൾ ഞാൻ ഇന്ന് രാത്രി പടമായാലും നാളെ രാവിലെ പടമായാലും ആരോടും അങ്ങനെ ഒരു വ്യക്തിപരാഗ്യം മനസ്സിൽ വെക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. പിന്നെ ഞാൻ പറഞ്ഞു പോയെന്നുള്ള സത്യമാണ്. അത് ഞാൻ പറഞ്ഞത് എല്ലാം ഉണ്ടായ കാര്യം തന്നെ. അതൊരു കള്ളത്തരമൊന്നുമില്ല. പക്ഷെ അത് ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ തന്നെ ആയിപ്പോയി. അതീ പറഞ്ഞ പോലെ എന്നെ വിളിക്കുന്ന ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് സീനിയേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു അത് വേണ്ടായിരുന്നാണ്. എന്തിനാണ് നീ ഈ സമയത്ത് അത് പറഞ്ഞത്? ഒന്നാമത് നീ ഈ സമയത്ത് അങ്ങനെ പറയണ്ടായിരുന്നു. അപ്പം ഞാൻ അവനെ വിളിച്ചു. അവനെ കിട്ടിയിട്ടില്ല. പക്ഷേ അവൻ്റെ മാനേജറെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും അവനെ വിളിക്കുമ്പോൾ എന്നോട് ഒന്ന് വിളിക്കാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, വീട്ടിൽ വരാം, എവിടെയെങ്കിലും വരാം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ഫേസ്ബുക്ക് ലൈവോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം. കാരണം ഞാനത് പറയരുതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞത്. ഭയങ്കര ആവേശഭരിതനായിരുന്നു. അല്ല, പെപ്പേനെ ഇൻ്റർവ്യൂടെ സമയത്ത് പെപ്പെ പറയാറുണ്ട് അല്ലെങ്കിൽ തന്നെ ചീത്ത പേരുണ്ട് സിനിമയിൽ എപ്പോഴും അടിപൊളിയാണ്, റിയൽ ലൈഫിൽ അടിപൊളിയാണോ എന്നൊരു തോന്നലുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അവനൊക്കെ ഒരു പാവമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. ഇപ്പം ഞാൻ എല്ലാം തികഞ്ഞവൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം എല്ലാവരും ഇപ്പോൾ പറയുന്നൊരു സാധനമുണ്ട്, ഈ ഇത് പെപ്പയ്ക്ക് ശേഷം പറയുന്നൊരു സാന്ദ്രയുടെ അടുത്തുനിന്ന് പണ്ട് ചോദ്യം. സാന്ദ്രയുടെ സംഭവം അതൊന്നുമല്ല. ഞാൻ സാന്ദ്ര വിളിച്ചപ്പോൾ ഞാൻ സാന്ദ്രയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളത് ഫുൾ പറഞ്ഞിട്ടില്ല, നിങ്ങളത് പറഞ്ഞു ശരിയാണ്. അതായത് സാന്ദ്രയുടെ അടുത്ത് ഞാൻ ഈ സിനിമ ഉള്ള സമയത്ത് ഞാനും മിഥുനും സാന്ദ്രയുടെ അടുത്ത് പറഞ്ഞ സമയത്ത് 1.5 ലക്ഷം രൂപയാണ്, അല്ല 1.5 കോടിയാണ് പടത്തിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ സാന്ദ്രയാണെങ്കിൽ അന്ന് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് കുറയ്ക്കണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ചെറിയ ഫ്രിക്ഷനൊക്കെ വന്നു. സാന്ദ്ര പറഞ്ഞു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ നിൻ്റെ വീട്ടിൽ നാളെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെനിക്കതൊക്കെ ഭയങ്കര ഹേർട്ട് ചെയ്തു. അങ്ങനെയൊന്നും എൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസർ പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വേറൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് ചെന്ന് കഥ പറഞ്ഞു. അതായത് അപ്പോൾ ഈ പടം ഞാനും മിഥുനും ചെന്ന് സാന്ദ്രയുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളിത് ചെയ്യുന്നില്ല, സാന്ദ്ര ഇത് വിട്ടേക്കൂ, കാരണം നിങ്ങൾക്ക് ചെയ്യാൻ ഇതില്ല, നിങ്ങൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. സാന്ദ്രയ്ക്ക് ഭയങ്കര വിഷമമായി. അപ്പം മിഥുൻ എന്നിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു അക്ഷരം ഇടരുത്, നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത് ഓഫീസിൽ. പക്ഷെ പറഞ്ഞു ഇപ്പം മിഥുൻ അവളെ കുറേ ചീത്തം പറഞ്ഞു വെച്ചാൽ അവൻ ഇറങ്ങിപ്പോയി. ഞാനൊന്നും മിണ്ടിയത്, ഞാനാണെങ്കിൽ അത് വിട്ടുപോയി. അപ്പോൾ സാന്ദ്ര ഇന്ന് കരച്ചിലൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു സാന്ദ്ര ഇപ്പോൾ നമുക്ക് സംസാരിക്കണം, പിന്നെ സംസാരിക്കുന്നതിനെ പോകുന്നു. പക്ഷേ അതിന് ശേഷം എനിക്ക് ഫെഫ്കെ എന്നൊക്കെ പറഞ്ഞ കോളൊക്കെ വന്നു, എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ സാന്ദ്രയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നോക്കാം, പരാതി കൊടുത്തില്ല, ഞാനൊരു ഒരു തെറ്റും ചെയ്യാറില്ല, ഞാൻ ആ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ സംസാരിച്ചപ്പോൾ എന്നിട്ട് ഇത് അസോസിയേഷനിൽ വന്ന് ബി ഉണ്ണികൃഷ്ണാറൊക്കെ ഇതിനകത്ത് ഇടപെട്ടു. ഞാൻ എനിക്ക് വേണം അസോസിയേഷനിൽ കയറി ഇറങ്ങുമായിരുന്നു കുറേ കാലം, എത്രയോ കാലം. അപ്പോൾ അവസാനം 25 ലക്ഷം രൂപ അല്ലെങ്കിൽ
ഈ പടം അവരുടെ കൂടെ ചെയ്യണം എന്നാണ് തീരുമാനമായത് എല്ലാവരും. അപ്പം ഞാൻ പറയും എനിക്ക് ഒരാഴ്ച സമയം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരാഴ്ച തന്നെ ഞാൻ പറയും ഇത്രയും കാലം കയറി ഇറങ്ങിയല്ലേ ഇതിൽ അസോസിയേഷനിൽ, എനിക്ക് ഒരാഴ്ച കൂടെ സമയം എന്താ എന്ന് പറഞ്ഞു. ഞാൻ സാന്ദ്ര എടുത്തോളം, സാന്ദ്ര എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ കൂടെ സിനിമ ചെയ്യാൻ, കാരണം ഈ സിനിമ ഞാൻ വിടുവാണ് ഉപേക്ഷിക്കുകയാണ് സിനിമ, കാരണം ഇത്രയും പ്രശ്നമുണ്ടായിട്ട് നമുക്ക് ഒരു പ്രൊഡ്യൂസറായിട്ട് ഭയങ്കര, ഇപ്പം ഞാനും സാന്ദ്രൻ തമ്മിൽ നല്ല ബന്ധമാണ്, പക്ഷെ അന്ന് എനിക്ക് സാന്ദ്രയായിട്ട് ഒട്ടും മാനസികമായി ഒത്തുപോകില്ലായിരുന്നു. ഞാൻ പറയും ഈ സിനിമ ഞാൻ ഉപേക്ഷിക്കും, നിങ്ങൾക്ക് 10 പൈസ കിട്ടില്ല. അപ്പോൾ ഞാൻ പറയും ഈ 25 ലാക്സ് ഒന്നും ഈ പടത്തിൽ ബഡ്ജറ്റില്ല, ഞാനൊരു 10 ലക്ഷം രൂപ അല്ല 5 ലക്ഷം രൂപ ഞാൻ പറഞ്ഞു, ഞാനൊരു 5 ലക്ഷം രൂപ വാങ്ങിച്ചു തരാം. ആരാ അവരുടെ അടുത്ത് നിന്ന് അന്ന് ചിലവായിട്ടുള്ള 1.60 ആണെന്നാണ് എൻ്റെ ഓർമ്മ, 1,60,000 രൂപ അത് എൻ്റെ 15,000 രൂപ അഡ്വാൻസ് അടക്കം അതൊക്കെ ഞാൻ കൊടുത്തു അപ്പം തന്നെ. എന്നിട്ട് അപ്പോൾ ഇവർ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് 10 ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞു വേണം വെച്ചപ്പോൾ ആലും ഞാൻ ആരണിയ പ്രൊഡ്യൂസർ, പുള്ളി പറഞ്ഞു 10 പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു, ആർക്കും 10 പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാനും മിഥുനും പറഞ്ഞു ഞങ്ങൾക്ക് ശമ്പളം വേണ്ട, എനിക്കും മിഥുനും ഈ പടത്തിൽ ശമ്പളം വേണ്ട, അങ്ങനെ ഞങ്ങളുടെ ശമ്പളത്തിന് പകരം അവർക്ക് കൊടുക്കും ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങനെ ബാർഗിങ് ചെയ്ത് മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു കഥയും കൂടി തരണം 7 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ 7 ലക്ഷം രൂപയും മിഥുൻ മാനുവൽ തോമസ് ആട് എന്നുള്ള സിനിമ അവർക്ക് വേണ്ടി ചെയ്യാമെന്ന് പറയുന്ന എഗ്രിമെൻറ്റും കൊടുത്ത് അവൾക്ക് അപ്പോളജി ലെറ്ററും വേണമെന്ന് പറഞ്ഞു. നമ്മൾ അപ്പോളജി ലെറ്റർ എത്ര വേണമെങ്കിലും കൊടുക്കല്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന സാധനം. അപ്പോളജി ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു, അയ്യോ എന്നോട് ക്ഷമിക്കണം, ആ മൂടല്ല അത്. അതായത് ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് നമ്മളൊരു ഇപ്പോൾ ഒരു വലിയ സ്റ്റുഡിയോ എന്നൊക്കെ നമ്മളൊരു പടം വേണ്ടെന്ന് വെക്കുന്ന സമയത്തൊരു കോൺട്രാക്ട് ബ്രീച്ച് എന്നൊക്കെ പറയില്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഈ സിനിമയിൽ. പക്ഷെ അവർക്കത് വേണമെന്നൊരു വാശി പിടിച്ച് ഞാൻ അന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാല അസോസിയേഷനിൽ കയറി ഇറങ്ങി ഫസ്റ്റ് പടത്തിന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ് പടം തുടങ്ങി ഓംശാന്തി ദിവസം. അപ്പോൾ അത്രയും കാലം ഞാൻ അസോസിയേഷനിലായിരുന്നു കയറി ഇറങ്ങി, എല്ലാ ബുധനാഴ്ച അസോസിയേഷനിൽ പ്രശ്നത്തിൽ കയറി ഇറക്കുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി അപ്പോളജി ലെറ്ററല്ല എൻ്റെ കുടുംബം വരെ വെക്കാൻ ഞാൻ റെഡിയായിരുന്നു ആ സമയത്ത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു ഞാനും ഇതിന് ശമ്പളം വാങ്ങിച്ചിട്ടില്ല ആ പടത്തിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ആ സിനിമയിൽ ആലുവിൻ ചേട്ടനെ എനിക്ക് എന്നിട്ടും ഈ പറഞ്ഞ പോലെ ശമ്പളം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും എനിക്കൊരു 85,000 രൂപ എനിക്ക് തന്നിട്ടുണ്ട് ആ സിനിമയിൽ ഓംശാന്തി ദിവസം. അപ്പോൾ എന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അപ്പോളജി ലെറ്റർ വാങ്ങിച്ചിരുന്നപ്പോൾ സാന്ദ്ര അവൾ ഒരു എന്താ പറയുക ഭയങ്കര ജെന്വിൻ ഒരാളാണ്. അപ്പം ഈ ഞാൻ പറയാൻ കാരണം ഞാനും അങ്ങനെയാണ്, ഇപ്പം ഞാനും ഇത് വളവളാന്ന് പറഞ്ഞ് പറയാറുണ്ട്. സാന്ദ്ര പടം കണ്ട് എന്നെ വിളിച്ചു ഭയങ്കര ഇതായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവനോട് എത്രയാണ് പടത്തിൻ്റെ ബഡ്ജറ്റ്, ഞാൻ പറഞ്ഞു ഒന്നും പറയില്ല, കാരണം നീ ഇൻ്റർവ്യൂവിൽ ചെന്ന് പറയല്ലേ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാന്ദ്ര ആയി അത് അങ്ങനെയല്ല, ഞാൻ പറയും എല്ലാം പറയണ്ടേ സാന്ദ്ര, ഈ പറഞ്ഞ പോലെ അപ്പോളജി ലെറ്റർ വാങ്ങിച്ചു. പക്ഷേ ഞാനും ഇതിനും ആ പടത്തിൽ കാശ് വാങ്ങിക്കാതെ വർക്ക് ചെയ്ത കാര്യം എന്താ പറയായിരുന്നത്, ഞങ്ങൾ അതിന് ചതിച്ചിട്ടില്ല ആ സിനിമ ചെയ്തു. ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു യുവനടൻ ഒഴിഞ്ഞു മാറി എന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞേക്കണം, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നിവിൻ ഒരിക്കലും സാന്ദ്ര വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എൻ്റെ തീരുമാനമായിരുന്നു അത്, എൻ്റെയും മിഥുൻ്റെയും തീരുമാനമായിരുന്നു. കാരണം 1.25 കോടി ബഡ്ജറ്റിന് ആ പണം തീരൂലെന്ന് ഉറപ്പായിരുന്നു. അപ്പം ഞങ്ങൾ പലതും വേണമെന്ന് പറഞ്ഞ സമയത്ത് ഇവർ വേണ്ട പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ സാന്ദ്ര സമ്മതിച്ചേനെ, അന്ന് സാന്ദ്ര വേറൊരു ആളായിരുന്നു. അതായത് ഇപ്പോൾ എല്ലാ മനുഷ്യരും മാറുമല്ലോ, അപ്പം ഞാനും അന്ന് വേറൊരാളായിരുന്നു, സാന്ദ്ര വേറൊരാളായിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കഴിഞ്ഞ കാര്യം വീണ്ടും കുത്തിപ്പൊക്കി പറയാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആരെയും കുറ്റം പറയാനും പറ്റില്ല. ഞാൻ സാന്ദ്രയെടുത്ത് പറഞ്ഞു ഒരു പ്രശ്നമല്ല, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. കാരണം എനിക്ക് ഞാനും അങ്ങനെ തന്നെ പറയാറുണ്ട്, ഇതൊരു ഇമോഷൻ സാധനം മനുഷ്യനാണ്. ആദ്യത്തെ പടത്തിൽ ഒരു രൂപ പോലും മേടിക്കാൻ പ്രതിഫലം മേടിക്കാത്ത സംവിധായകൻ്റെ അടുത്ത് ഇന്നത്തെ പടം ഇറങ്ങുമ്പോൾ, നാലാമത്തെ പടം ഇറങ്ങുമ്പോൾ ടിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഒരുപാട് പേര് എൻ്റെ തന്നെ ബന്ധുക്കളടക്കം എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരു ടിക്കറ്റ് എങ്ങനെയും തരുമെന്നൊക്കെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിച്ച് കഷ്ടപ്പെട്ടൊക്കെ അവിടെ നിന്നൊക്കെ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് അത് കേൾക്കുമ്പോൾ ഇത് എന്താ പറയുക, ഷോക്ക്. നമ്മൾ ഈ നമ്പ ആയിരിക്കുക എന്നൊക്കെ പറയല്ലോ, അതായത് ഒരു ഭയങ്കര സന്തോഷം വന്നിട്ട് നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു മൂഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സത്യം പറയുന്നത്. കാരണം ഇതൊക്കെ സംഭവിക്കുന്നതാണോ, സ്വപ്നമാണോ, അത് ഭയങ്കര ഫോൺ വിളികൾ എടുക്കാൻ പറ്റാറുണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സത്യം പറയുകയാണ്, എനിക്ക് ആത്മാർത്ഥമായിട്ട് ഏറ്റവും വിഷമമുള്ളതെന്ന് പറയുക, വെള്ളിയാഴ്ച പടം റിലീസായിട്ട് ആദ്യത്തെ ഷോ കഴിഞ്ഞ് വിളിച്ച ആൾക്കാരുടെ കോളുകൾ മിസ്സായിപ്പോയി. അങ്ങനെ ഫോണിൽ അങ്ങനെ ഒരുപാട് മിസ് കോളുകളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഈ വരുന്നോറും ബാക്കോട്ട് പോയി, എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച മുതലുള്ള മിസ് കോളുകളെ ഫോണിലിപ്പോൾ ഉള്ളൂ. അവരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ കോൾ വരും, അപ്പോഴേക്കും വേറെ ആൾക്കാരും. വാട്സപ്പിൽ തന്നെ എനിക്ക് ഞാൻ വെറുതെ തള്ളുന്നതല്ല, ഇന്ന് രാവിലെ ഞാൻ എനിക്ക് കുത്തിയിരുന്നുണ്ട് എന്നും റിപ്ലൈ അയച്ച് തീർക്കും ദൈവമേ എന്ന്. അതായത് സത്യം എനിക്ക് വിഷമമുണ്ട്, അതായത് സാധാരണ ഒരു ഈച്ച പോലും വരാതിരുന്ന ഒരു വാട്സപ്പിൽ ഇത്രയും മെസ്സേജ് വന്നിട്ട് ഫാമിലി ഗ്രൂപ്പ് മാത്രമായിട്ട് ഒതുങ്ങി, ഫാമിലി ഗ്രൂപ്പിൽ ഹായ് ഗുഡ് മോർണിംഗ് എന്തുണ്ടളിയാ അതൊക്കെ ചോദിച്ചുകൊണ്ട് നടന്നു. ഇപ്പോൾ ആരൊക്കെയോ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരും വിളിച്ചിട്ട് ഇത് മിസ്സായി പോയിട്ടുണ്ടോ, കാരണം എൻ്റെ ട്രൂ കോളർ ഇല്ല, കോൾ റെക്കോർഡർ ഇല്ല, ഒന്നുമില്ല.
അപ്പോൾ ഇത് ആരൊക്കെയാണ് വിളിച്ചത്, എത്ര പേരുടെ കോൾ മിസ്സായിപ്പോയി, ഇതൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം ചില നമ്പർ കാണുമ്പോഴല്ലോ 999 എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇത് ഏതോ വലിയ സംഭവമായിരിക്കും വിളിച്ചത്. പക്ഷെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ നമ്പർ ബിസി ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു പക്ഷേ ഷാരൂഖ് ജിയോ രജനികാന്തൊക്കെ വിളിച്ചെങ്കിൽ എന്ത് വിചാരിച്ചാണ് എന്നെ കുറിച്ച്, ഇത്ര അഹങ്കാരിയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാനതുകൊണ്ട് പരമാവധി എല്ലാവരും വിളിക്കുന്നുണ്ട്, കുറേ നേരം നമ്മൾ സംസാരിക്കുന്നു, നൈസായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും എന്ന ഫൈനൽ സെഗ്മെന്റിലൂടെ കുറച്ച് സിറ്റുവേഷൻസ് പറയാം. അപ്പോൾ അതിൽ എന്താണ് ജൂഡ് ആൻഡ് ജോസഫ് ചെയ്യാൻ പോണേന്ന് നമുക്കറിയേണ്ടത്. അപ്പോൾ വെരി ഫസ്റ്റ് സിറ്റുവേഷൻ ഇസ് 2018 ഹിറ്റായപ്പോൾ ബിഗ് സ്റ്റാർസിൻ്റെ ഓപ്പൺ ഡേറ്റിന് കിട്ടിയാൽ അതെല്ലാം കൂട്ടി കൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ അവർക്കെല്ലാം ഉള്ള തിരക്കഥ ഓൾറെഡി സെറ്റാണ്, എന്താണെന്ന് പോകും. ലാലേട്ടനെങ്ങാനും എനിക്ക് ഡേറ്റ് തരാൻ മോനെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കണ്ണ് അടച്ച് ഓടിപ്പോയി പടം ചെയ്യും. ബാക്കി എല്ലാവരും കൂടെ പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനൊരു കടുത്ത ലാലേട്ടൻ ഫാനാണ്, കടുത്ത ലാലേട്ടൻ ഫാൻ മമ്മൂക്കയുടെ ഫാനാണ്. പക്ഷേ ചെറുപ്പം മുതൽ നമുക്കറിയാമല്ലോ, നമുക്കൊരു ഇപ്പം നമ്മളൊരിക്കലും ഒരു എന്താ പറയുക ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയേണ്ട കാര്യമല്ല അത്. ഇപ്പോൾ അച്ഛനും അമ്മേനും ആരെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ചില പിള്ളേർക്ക് അച്ഛനാണ് ഇഷ്ടം, ചില പേർക്ക് അമ്മയെ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ എനിക്ക് മമ്മൂക്കേനെ ഇഷ്ടമാണ്. പക്ഷേ ലാലേട്ടൻ ഫാനാണ്. കട്ട അതായത് ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ ലാലേട്ടൻ്റെ പാട്ടുകളും ഡാൻസും ഫൈറ്റും കോമഡിയൊക്കെ കണ്ട് നമ്മളതാണല്ലോ നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ലാലേട്ടനും കാരണം എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇനിയെങ്കിലും എൻ്റെ കൂടെ സിനിമ ചെയ്യും മനുഷ്യ എന്ന് പറയും. അത് പിന്നെ നിവിനായിട്ടൊരു പടം എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമാണ്. കാരണം നിവിൻ എൻ്റെ ഏറ്റവും അടുത്തൊരു ഓം ശാന്തി ഓശാൻ എന്നൊരു സിനിമ സംഭവിക്കാനും എനിക്കൊരു കരിയർ ഉണ്ടാവാനും ഒരു ഫിലിം ഡയറക്ടർ ആവാനുള്ള കാരണക്കാരനെ ഏറ്റവും കൂടുതൽ നിവിനാണ്. അപ്പോൾ ഞാൻ നിവിനെ വിളിച്ച് പറഞ്ഞു, എടാ ബാക്കി എല്ലാവരും പടം ചെയ്യാമെന്നൊക്കെ പറയുകയും പക്ഷെ എനിക്ക് നിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേറ്റിലൊന്നും കാര്യമില്ല, നല്ല കഥയായി കഴിഞ്ഞാൽ പടം ഓടും, അല്ലാതെ ഏതാരുടെ കൂടെ പടം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ല ഇതിന് ഇതിന് മുമ്പത്തെ 2018 മുമ്പത്തെ ജൂഡ് ആൻഡ് ജോസഫിൻ്റെ സിനിമകൾ കണ്ടിട്ടാണോ അറിയില്ല, ജൂഡിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ള സാധനം ഇഷ്ടം പോലെ വന്നില്ല. ഇനി എന്തായിരിക്കും പ്രതീക്ഷ? ഇനി വളരെ സിമ്പിൾ, ഒരു ചെറിയ പടമാണ് ചെയ്യാൻ പോണത്. അത്ര അതായത് ഒരു ബ്രഹ്മാണ്ടമൊന്നുമല്ല, സാധാരണ ഒരു സിനിമയാണ്, ഒരു ഫാമിലി ഡ്രാമയാണ്. അതൊരു ചെറിയ വീട്ടിൽ ഒതുങ്ങുന്ന ഒരു കഥ. സെക്കൻഡ് വൺ, ഇപ്പോൾ പത്രം നോക്കുമ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ വാർത്തകൾ കണ്ടാൽ 2018 ശേഷം എന്താണ്, മുമ്പും ശേഷവും? അല്ല ഞാനങ്ങനെ പത്രം വാർത്ത എന്നല്ല ഈ സിനിമ ഉണ്ടായി. ഈ സിനിമ ഉണ്ടാവാൻ ഏറ്റവും കാരണം ബോധിനി എന്ന് പറഞ്ഞൊരു എൻ ജി ഒ ആണ്. അങ്ങനെ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഫ്ലഡിന് ശേഷം ഒരുപാട് പേര് നിരാശയിലാണ്, നമുക്കൊരു ഇൻസ്പിറേഷണൽ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അതിനുശേഷം പത്രം വായിക്കുന്നതും മാത്രമല്ല, ഈ പത്ര വാർത്തകളുടെ കാര്യം പറയുമ്പോഴാണ്, ഒരു കുട്ടിയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരൊരു മരിച്ചുപോയി. അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ശിക്കാരിയാണ് അവർ. അപ്പോൾ അവരുടെ മകൻ ബാബുചേട്ടനുണ്ട്. അപ്പോൾ ഇവർ മറയൂർ കാടുകളിൽ തോക്കുമായിട്ട് വേട്ടയ്ക്കൊക്കെ പോയൊരു സ്ത്രീയാണ്, ഗംഭീര കഥയാണത്. അപ്പോൾ ആ സ്ത്രീയുടെ കഥ ഞാനും ഇന്ദു ബാബുചേട്ടനും കൂടി സിനിമയാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മരിച്ചുപോയി, കഴിഞ്ഞ 9 വർഷം മരിച്ചുപോയി. അപ്പോൾ ഇത് പത്രത്തിൽ വാർത്ത വന്നു, ഇങ്ങനെ ഇന്ത്യയിലെ വനിതാ ശിക്കാരി ആദ്യ ശിക്കാരി മരിച്ചുപോയിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, നമ്മൾ ഓൾറെഡി സിനിമയാക്കാൻ പ്ലാൻ ചെയ്ത് 2 കൊല്ലമായിട്ട് അതിൻ്റെ പുറം നടക്കുന്നുണ്ട്, പക്ഷേ ഈ പത്രവാർത്ത ഉണ്ട് ആരെങ്കിലും വന്ന ഉടനെ അത് സിനിമയാക്കാം, അതുകൊണ്ട് നമുക്കത് നേരത്തെ പോയി ചോദിക്കാം, മരണ വീട്ടിൽ ചെന്ന് ചോദിക്കുന്നത് ശരിയല്ല, എന്നാലും ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാബുചേട്ടനെ വിളിച്ചു, അവരുടെ മോനെ വിളിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി അവരുടെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു എനിക്കിതൊരു സിനിമയാക്കി കൊള്ളാമെന്നുണ്ട്, നമുക്ക് എന്ത് വെച്ച് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയുടെ കഥ സിനിമ, മമ്മൂക്ക അടുത്തൊക്കെ അമ്മ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം വനിതാ വേട്ടക്കാരുടെ ഫോട്ടോ എങ്ങനെ, അല്ല സിനിമ എങ്ങനെ മമ്മൂക്ക ചെയ്യും. അപ്പോൾ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ജൂഡ്. അപ്പോൾ ജൂഡ് ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവരുടെ അടുത്തു നിന്ന് ഈ കഥയുടെ അവകാശമൊക്കെ നമ്മളൊരു എഗ്രിമെൻറ്റിലൊക്കെ ചെയ്യില്ല, എന്തായാലും വാക്കുകൊണ്ട് മാത്രം പറയില്ല. ഞാൻ പോകുന്നതിന് ശേഷം എന്നെ ഒരു 6-7 സിനിമാക്കാരനെ വിളിച്ചിട്ട് എടാ നീ അതും വാങ്ങിച്ചു, നീ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്ക് നീ കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പത്രവാർത്തകളും ഞാൻ അങ്ങനെ ഇത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത സാധനങ്ങളാണ്. ഒരിക്കലും പത്രവാർത്ത കണ്ടൊരു സിനിമയാക്കാൻ തോന്നാറുണ്ട് ചില സമയത്തൊക്കെ, പക്ഷെ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. എല്ലാം ഇൻട്യൂഷൻ്റെ പുറത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, എന്തും ചെയ്യാം എന്നൊരു മൂഡാണ്. സോ നെക്സ്റ്റ് വൺ, ഇപ്പോൾ ആശാനാണ് വിനീത് ശ്രീനിവാസൻ അല്ലേ? ഈ ആശാനായ വിനീത് ശ്രീനിവാസൻ ഇന്ന് ഇപ്പോൾ ചോദിക്കുകയാണ്, വൺ ഓഫ് ദി ആശാൻസ് ആണ്, ഒരു ഗുരുദക്ഷിണ അല്ലേ എന്ത് കൊടുക്കും? ഞാൻ എൻ്റെ ജീവിതം തന്നെ കൊടുക്കും വിനീതിന്. കാരണം വിനീത് അത്രയും എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിനീത് ശ്രീനിവാസൻ എന്നെ സ്വാധീനിച്ചതിൻ്റെ കൈയും കണക്കില്ല. കാരണം ഒരു സാധാരണ മനുഷ്യനാണ് അവൻ, ഭയങ്കര ജെന്യുവിൻ മനുഷ്യനാണ്, എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്നത് അത് ഭയങ്കര ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ എത്ര വലിയ ആളോ എത്ര ചെറിയ ആളോ എന്തൊക്കെ സംഭവം ഉണ്ടായാലും മനുഷ്യന്മാരോട് പെരുമാറാൻ പഠിക്കണം. അതിപ്പോൾ എനിക്കില്ലാത്തൊരു ക്വാളിറ്റി അതായിരിക്കും, പക്ഷേ അത് വിനീതിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു ക്വാളിറ്റി അതാണ്. അത്രയും ജെന്യുവിനായ ഒരു മനുഷ്യനാണ്.
അതുകൊണ്ട് വിനീതൊക്കെ എന്നെ വിളിച്ചിട്ട് ഈ ഗുരുദക്ഷിണ വേണമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്നെ കഴുത്ത് വെട്ടി കൊടുക്കും. തെറ്റാണ് അല്ല, എനിക്കൊരു ഡൗട്ട്. ഇപ്പൊ വിനീതിന്റെ ശിഷ്യന്മാർ പോയ ലിസ്റ്റിൽ ഇപ്പോ ഇപ്പൊ ജൂഡേട്ടനുണ്ട്, പിന്നെ അതുപോലെ ബേസിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും അഭിനവം പഠിച്ചു അവിടെ നിന്ന്? എന്തൊക്കെ പഠിച്ചു? അതായത് ബേസിൽ ശരിക്കും ഭയങ്കര ഇൻസ്പിറേഷനാണ് എല്ലാവർക്കും. ബേസിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് മനുഷ്യനാണ് അവൻ. ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അവൻ രാവിലെ 7 മുതൽ 8 വരെ ബുക്ക് വായിക്കുന്നു, 8 മുതൽ 9 വരെ സിനിമ കാണുന്നു, 9 മുതൽ 10 വരെ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നു. ടൈം ടേബിൾ വെച്ച് ഫിലിം മേക്കിംഗ് പഠിക്കുന്നത് അത്രയും ഇഷ്ടമുള്ള ഒരു പാഷനേറ്റായ ഒരാളാണ് അവൻ. അപ്പോൾ അവൻ ആക്ട് ചെയ്യുന്ന സമയത്ത് പണ്ട് ഞാനും അവനും കൂടി ഒരു പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ റെമ്യൂണറേഷനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയം ഞാൻ പറഞ്ഞു, ചോദിക്കണം നമുക്ക് അഭിനയിക്കുമ്പോൾ കാശൊക്കെ വേണ്ടെന്ന് ചോദിച്ചു. പക്ഷേ ഇപ്പോൾ വേറെ ലെവലായി ഇപ്പോൾ ബേസിൽ. അപ്പോൾ അവന് ഉഗ്രൻ ആക്ടർ കൂടിയാണ്. ഞാൻ ഇന്നലെയും വിളിച്ചു, ഞങ്ങൾ ഇന്നലെ ബോംബെ ചെന്ന സമയത്ത് ഞാൻ താമസിച്ച ഹോട്ടലിൽ വിരാട് കോഹ്ലി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആരോ. ഞാൻ ചോദിച്ചു വിരാട് കോഹ്ലി കാണാൻ പറ്റുമോ? ഞാൻ ബേസിനെ വിളിച്ചാടാ, നീ ഒന്ന് സഞ്ജു സാംസന്റെ നമ്പർ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സഞ്ജു സാംസന്റെ അടുത്ത്. അപ്പോൾ ഇവൻ ഐ പി എൽ കളിക്കാൻ പോയിരിക്കുകയാണ്, ഇന്നലെ മാച്ചൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ വിളിച്ചെടുത്തില്ല സഞ്ജു, കാരണം അവന് വേറെ പണിയുണ്ടല്ലോ, അവിടെ കളിച്ച് ജയിക്കണ്ടേ. അപ്പൊ ഞാൻ രാത്രി ഒരു 2 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പഴേക്ക് ആരോ പറഞ്ഞു വിരാട് കോഹ്ലി 1 റൺസ് എടുത്ത് ഔട്ടായി ഇന്നലെ, അതുകൊണ്ട് ഇപ്പൊ ചെന്ന് നല്ല മൂഡഫാണ് പുള്ളി. ഞാനും പറഞ്ഞു അതാരായാലും മൂഡഫാവും. നമ്മുടെ സിനിമ 8 നില പൊട്ടിക്കുന്ന സമയത്ത് ഒരു ചേട്ടാ ഫോട്ടോ എടുത്ത് വെച്ചാൽ പോടാണെന്ന്. അപ്പൊ എന്താണെങ്കിലും ദേഷ്യം ഒതുക്കണ്ട, നമ്മൾ നല്ലതിനു വേണ്ടിയിട്ടാണ് ദേഷ്യപ്പെടുന്നത്, വാശി പിടിക്കുന്നത്. അതുപോലെ തന്നെ 2018 വേണ്ടി വാശി പിടിച്ച പോലെ ഇനിയും നല്ല സിനിമകൾക്ക് വേണ്ടി വാശി പിടിക്കട്ടെ. താങ്ക് യു. ആൻഡ് ഒരുപാട് ഹോളിവുഡ് സ്റ്റൈലിലെ പടങ്ങളല്ല, ഹോളിവുഡ് ലെവലിൽ എത്തിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ജൂഡ് ആന്റണിയിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നു. ദൈവമേ താങ്ക് യു, ഒരുപാട് സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കോൺവെർസേഷൻ? അടിപൊളിയാണ്, അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു കുറേ സമയം പോയല്ലോ ദൈവമേ, അടുത്ത എവിടെയോ പ്ലാൻ ഉണ്ടായിരുന്നു, ആരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഗംഭീരമായിരുന്നു, എനിക്കത് ജെന്വിൻ ഉള്ള പരിപാടിയാണല്ലോ. നല്ലതായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫീച്ചർ ചെയ്യാൻ പറ്റിയതിന്. യെസ്, പറഞ്ഞു. താങ്ക് യു ബ്രദർ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.